നമ്മളിങ്ങനെ ഈ ശരീരം കൊണ്ട് ഒരുപാട് അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ മനുഷ്യർ അടുത്തിരുന്ന കാലം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളാണെന്ന് തോന്നുന്നു. മറ്റത് പലപ്പോഴും ശരീരം കൊണ്ട് ഒരുപാട് അടുത്തിരിക്കുകയും മനസ്സുകൊണ്ട് ഒരുപാട് അകന്നിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്ന് മനസ്സുകൊണ്ട് ഒരുപാട് മനുഷ്യർ അടുക്കേണ്ടതുണ്ട് എന്ന ഒരു വെളിച്ചത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ കൊറോണ കാലം സഹായിച്ചിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ചിലതങ്ങനെയാണല്ലോ, നമ്മൾ ഈ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലാണ് എന്തൊരു ജീവിതമല്ലേ എന്നൊക്കെ ചോദിച്ചു. കുറച്ച് നേരത്തേക്കാണെങ്കിലും നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഒരു ആത്യന്തിക സത്യത്തിലേക്ക് തെളിഞ്ഞു പോണ സമയമാണ് മരിച്ച ആളുകളെ കാണുമ്പോൾ. ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ, എങ്കിൽ പോലും അത് തരുന്നൊരു വെളിച്ചം പോലെ ഒരു വെളിച്ചം ഈ ഒരു കൊറോണ കാലം ദീർഘമായിട്ട് കുറേ മനുഷ്യർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജീവിതം കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാവുന്നതാണ്. കുറച്ചും കൂടി ശ്രദ്ധയോടെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സൗഹൃദ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലാണെങ്കിലും പ്രകൃതിയുമായിട്ട് ഇടപഴകിയിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും എല്ലാം ആയിട്ട് നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രസമാകുമായിരുന്നു എന്നൊക്കെ രണ്ടാമതൊന്ന് ചിന്തിക്കുന്ന ഒരു സാധ്യത കൊറോണ കാലം തന്നിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര തമാശ തോന്നി. അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് 15 വർഷമായി. അദ്ദേഹം പറയുന്നു ഭാര്യയായിട്ടിരുന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചത് ഇപ്പോഴാദ്യമായിട്ടാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് തിരക്കുള്ളവരാണ്. രണ്ടുപേരും ITയിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയിലേ വരുള്ളൂ. അവർക്കൊരിക്കലും സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ 15 വർഷം സമയം ഉണ്ടായില്ല. ഇപ്പം ഞങ്ങൾക്ക് സമയം കിട്ടിയപ്പോൾ ഇരുന്നിട്ട് പരിചയപ്പെടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പം ഈ ഗുരുനിത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തിട്ടുള്ളത് ഗുരുനിത്യയെ ഞാൻ കണ്ടുമുട്ടിയത് മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട തീരെ ധൃതിയില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹമായിരുന്നു എന്നതാണ്. തീരെ ധൃതിയില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ അദ്ദേഹമായിരുന്നു. അല്പം പോലും തിരക്ക് കാണിക്കാത്ത മനുഷ്യൻ അദ്ദേഹമായിരുന്നു. ഒരു ദിവസം 50-ൻ്റെ ഉള്ളിൽ വരുന്ന കത്തുകൾക്ക് അദ്ദേഹം മറുപടി അയക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരവും 2 നേരം ക്ലാസ് എടുക്കാറുണ്ട്. സന്ദർശകരായിട്ട് വരുന്ന ആളുകളെ വളരെ പേഴ്സണലായിട്ട് തന്നെ അവരോട് സംസാരിക്കാറുണ്ട്. അതിൽ കുറേ സമയം കൊടുക്കേണ്ട ആളുകൾക്ക് ഒരുപാട് സമയം കൊടുക്കാറുണ്ട്. 2 നേരം അദ്ദേഹം നടക്കാൻ പോവാറുണ്ട്. ഈ രാവിലെയും വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ സന്ദർശകരായിട്ട് വന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാറുണ്ട്. ഒരിക്കൽ പോലും ഒരു പണി ചെയ്യുമ്പോൾ ഇതൊന്ന് തീർത്തിട്ട് അടുത്ത പണിയിലേക്ക് ചാടിക്കയറാൻ കാണിക്കുന്ന ഒരു ധൃതിയും കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഗുരുനിത്യയ്ക്ക് എന്നും കൊറോണ കാലമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇഷ്ടം പോലെ സമയമുള്ള ഒരു മനുഷ്യൻ, ഒരു ഇങ്ങനെ കൊറോണ കാലത്ത് ഇപ്പോൾ ആളുകൾ ഇഷ്ടം പോലെ സമയമായിട്ട് ജീവിക്കുന്നത് പോലെ. ഗുരുനിത്യയിൽ നിന്ന് ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചത് നിരന്തരം ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും മനസ്സിലാക്കാൻ ശ്രമിച്ചൊരു കാര്യം, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്താൽ മതി, അതിൽ പൂർണ്ണമായിട്ട് മുഴുകിയാൽ മതി. ഗുരു തന്നെ അദ്ദേഹത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് എൻ്റെ കൺമുമ്പിൽ വന്നു നിൽക്കുന്ന ആ ഒരു നിമിഷമാണ് എൻ്റെ ജീവിത വീക്ഷണം. ആ കൺമുമ്പിൽ വന്നു നിൽക്കുന്ന ആ ഒരു നിമിഷത്തോട്, ആ ഒരു സന്ദർഭത്തോട് സത്യസന്ധമായി പ്രതികരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു ഏതെങ്കിലും ഒരു തത്വചിന്തയെയോ ഏതെങ്കിലും ഒരു മഹത്തായ ദർശനത്തെയോ അദ്വൈതമെന്നോ വിശിഷ്ടാദ്വൈതമെന്നോ ദ്വൈതമെന്നോ അങ്ങനെ പറയാവുന്ന ഏതെങ്കിലും ഒരു തത്വചിന്തയെ തലയിൽ വെച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നില്ല നിത്യ. മറിച്ച് ജീവിതത്തെ തലയിൽ വെച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ജീവിക്കുന്ന നിമിഷമായിരുന്നു അദ്ദേഹത്തിന് സത്യം. അല്ലാതെ സത്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വെളിയിലോ ജീവിതത്തിൻ്റെ അകത്തോ അന്വേഷിക്കേണ്ട ഒന്നല്ല, ജീവിതം തന്നെയാണ് സത്യമായിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയതോ കുറഞ്ഞതോ ആയ എന്തെങ്കിലുമില്ല,
എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുസ്തകവും അദ്ദേഹം പഠിക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് ഇത് പഠിക്കണം, അല്ലെങ്കിൽ വേദാന്തം പഠിക്കണം, ബൈബിൾ പഠിക്കണം, ഉപനിഷത്ത് പഠിക്കണം, ഗീത പഠിക്കണം, ഇങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല, പഠിക്കാനേ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു, 4.5 വർഷം ജീവിക്കാൻ കഴിഞ്ഞു. ആ ജീവിക്കുന്ന കാലത്ത് എന്താ പറയുക, വളരെ നിരുത്തരവാദിത്വത്തോടുകൂടി ജീവിച്ചിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര അടിസ്ഥാനപരമായിട്ട് വളരെ അലസനായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം പുറത്ത് വന്ന് പിന്നീട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് വളരെ അലസമെന്ന പോലെ വേണ്ടത്ര ഗൗരവമൊന്നും കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച ആ കാലം എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും എത്ര ആഴത്തിലുള്ള അറിവാണ് അദ്ദേഹം പഠിപ്പിക്കാതെ പഠിപ്പിച്ചതെന്നും ഒക്കെ മനസ്സിലായത് അവിടുന്ന് പോന്നതിന് ശേഷമാണ്. ഗുരു എഴുതിക്കുട്ടിയിട്ടുള്ള 200-ൽ അധികം പുസ്തകങ്ങളൊന്നും എന്നെ അല്പം പോലും സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഗുരു നിത്യം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പോലെ ഒരുപക്ഷെ പുസ്തകം എഴുതാൻ പലർക്കും കഴിയുമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അദ്ദേഹം ജീവിച്ച ഒരു ജീവിതമുണ്ട്. ഞാൻ 2 ഉദാഹരണം പറയാം. എൻ്റെ തലയിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും ഞാൻ എന്നും എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സമയം ഒരു സന്ദർഭമുണ്ട്. ഗുരുവിൻ്റെ ജീവിതമായിട്ടും കുറേ സന്ദർഭങ്ങളുണ്ട്. അതിലുള്ള 1-2 സന്ദർഭങ്ങൾ ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളിങ്ങനെ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകുന്ന സമയത്ത് പലയിടത്തും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, അപ്പോൾ ഈ റോഡിലൊക്കെ ചാണകം ഇങ്ങനെ പശുക്കളൊക്കെ നിരന്തരം പോകുന്ന റോഡുകളാണ്. ആ റോഡ് അവസാനിക്കുന്നത് ഊട്ടിയിലെ വളരെ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾ സ്കൂളിലേക്ക്, വളരെ ദരിദ്രരായിട്ടുള്ള കുട്ടികൾ സ്കൂളിലേക്ക് പോകുക ആ റോട്ടിലൂടെയാണ്. അപ്പോൾ ആ റോട്ടിലൊക്കെ നിറയെ ചാണകം ഉണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ ഗുരുവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയപ്പെടുന്നവർ അല്ലെങ്കിൽ സന്ദർശകരൊക്കെ ഗുരുവിൻ്റെ ആ തിരുമുഖത്ത് നിന്ന് വരുന്ന മഹത്തായ വചനങ്ങളും ശ്രവിച്ചിങ്ങനെ ആനന്ദലഹരിയിൽ നടക്കുകയായിരിക്കും. പക്ഷേ കൺമുമ്പിലുള്ളതൊന്നും ഞങ്ങൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ ഗുരു അതൊക്കെയാണ് കാണുക. അപ്പോൾ ഉദാത്തമായിട്ടുള്ള ആശയങ്ങളിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് കൺമുമ്പിൽ ഉള്ള സന്ദർഭങ്ങളിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഗുരു പഠിപ്പിച്ച ഒരു സന്ദർഭം പറയാനാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, എടോ റോട്ടിൽ മുഴുവൻ ചാണകം, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ്, അവർക്കൊക്കെ ഇടാനാകെ ഒരു സെക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഒരു സെക്ടർ ഇട്ടിട്ടാണ് അവർ സ്കൂളിലേക്കൊക്കെ പോവുക, അതെങ്ങാനും ഇവർ കാല് പഴുതിയിട്ട് ഈ ചാണകത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകിയിട്ട് കഴിഞ്ഞാൽ അവർ തണുത്ത് വിറച്ചിരിക്കേണ്ടി വരും, ഈ ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് രണ്ടാമതൊരു സെക്ടർ മാറിയിടാനുണ്ടാവില്ല. അവിടെ താൻ ഗുരുകുലത്തിൽ പോയിട്ട് ചട്ടിയും അതുപോലെ കൈക്കോട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ചാണകം ഒന്നെടുത്ത് മാറ്റിയിടാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഗുരുകുലത്തിലേക്ക് ഓടിപ്പോയി അവിടെ കിച്ചൻ്റെ സൈഡിലുള്ള സ്ഥലത്ത് നിന്ന് ചട്ടിയും ഇതൊക്കെ എടുത്തിട്ട് വന്ന് ഇതൊക്കെ കോരി ഈ ചട്ടിയിൽ നിറച്ചിട്ട് അതും തൂക്കിയിട്ട് ഞങ്ങൾ ഗുരുകുലത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, താൻ എവിടേക്കാ പോകണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഗുരു, ഈ ചാണകം നമ്മളെ ഗുരുകുലത്തിലെ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, അപ്പോൾ എന്താ ഇവിടെ ഒന്നും ചെടിയില്ലേ എന്ന് ചോദിച്ചു. ഇത് ഇട്ട് കൊടുക്കാൻ എന്തിനാണ് ഗുരുകുലത്തിലേക്ക് പോകണം, ഇവിടെ ഒന്നും ചെടിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചു പോയി, നമ്മൾ വീട് ഉപേക്ഷിച്ച് നാട് ഉപേക്ഷിച്ച് ആത്മാന്വേഷണവും സത്യാന്വേഷണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടകങ്ങളിലോ അല്ലെങ്കിൽ നാടകങ്ങളിലോ ഒന്നുമല്ല, അതിരുകളിലല്ല ലോകം, നമ്മൾ പ്രപഞ്ചമാണ് ലോകം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗുരുകുലത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഈ ഗുരുകുലത്തിൽ ചെന്ന് 4 ദിവസം കഴിയുമ്പോഴേക്കും ഗുരുകുലത്തിൻ്റെ ആ ഗേറ്റിൻ്റെ ഉള്ളിലുള്ള ഇടം എൻ്റെ ഇടവും ആ ഗേറ്റിന് പുറത്തുള്ള ഇടം അന്യൻ്റെ ഇടവുമായിട്ട് തന്നെയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നതെന്ന് അതുവരെ എനിക്കറിയില്ലായിരുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ആരും നമ്മളോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഗുരു നിത്യ താൻ എന്തിനാണ് ഇതായിട്ട് ഗുരുകുലത്തിലേക്ക് പോകണം, ഇവിടെയുള്ളതൊന്നും ചെടിയല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അത് ശരിയാണല്ലോ എന്ന് ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ കാരമടയിലിരിക്കുമ്പോഴും ഞങ്ങൾ ഈ 20 സെൻറ് വളച്ച് കെട്ടിയിട്ട് ഒരു ചെറിയ ഒരു മുൾവേലി കെട്ടിയിട്ട് ആണ് ഇരിക്കുന്നത്. സംഭവം ആട് കയറാതിരിക്കാനാണെങ്കിൽ പോലും ഈ മുൾവേലിക്കുള്ളിലുള്ള അകം എൻ്റേതും അതിൻ്റെ അപ്പുറത്ത് പുറത്തുള്ളത് വേറെ ആളുടേതുമാണ് എന്ന കാര്യം നീ മറക്കരുത് എന്ന്, അത്രേ ഉള്ളൂ നീ എന്ന്. മഹത്തായിട്ടുള്ള ആശയങ്ങളൊക്കെ നീ പറയുന്നുണ്ടാവും,
വലിയ വലിയ ഫിലോസഫി പറയുന്നുണ്ടാവും, ഇഷ്ടംപോലെ പ്രഭാഷണം നടത്തുന്നുണ്ടാവും, പുസ്തകം എഴുതുന്നുണ്ടാവും. പക്ഷേ നമ്മുടെയൊക്കെ ബോധം ഫങ്ഷൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ അതിരുകൾക്കുള്ളിലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളൊന്നും മറന്നു പോകരുത് എന്ന് നിരന്തരം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഉദാത്തമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ടൊന്നും മനുഷ്യൻ നല്ല മനുഷ്യനാവുന്നില്ല. ഉദാത്തമായ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ നല്ല മനുഷ്യനായിട്ട് മാറുക. ആശയങ്ങൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ്, കർമ്മം കൊണ്ടാണ് ഒരാൾ ഉദാത്ത മനുഷ്യനായിട്ട് മാറുന്നത്. നമുക്ക് ആശയങ്ങൾക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഭാരതത്തെ തന്നെ എടുക്കാൻ, ഇന്ത്യയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അദ്വൈതവും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യത്വമുള്ള മനുഷ്യർ കുറവായിരുന്നു. ജാതി ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കാൻ മനുഷ്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. മതങ്ങൾ വേണ്ട, ജാതികളില്ലെങ്കിലും മതങ്ങളില്ലെങ്കിലും ദൈവങ്ങളില്ലെങ്കിലും മനുഷ്യന് ഉദാത്തമായ ജീവിതം നയിക്കാൻ കഴിയും എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്നവർ വളരെ വിരലിൽ എണ്ണാവുന്നവരായിരുന്നു. ദർശനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് തത്വചിന്തകളും ദർശനങ്ങളും വേണ്ട എന്നല്ല, പക്ഷെ ഉദാത്തമായ ദർശനങ്ങളോ ഉദാത്തമായ തത്വചിന്തകളോ കലയോ സാഹിത്യമോ സംഗീതമോ എന്തുണ്ടായാലും അവരവൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് പ്രാക്ടീസിലൂടെ അത് കൊണ്ടുവരുന്നിടത്താണ് നമ്മുടെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടാവുക. അത് നമുക്ക് അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഗുരുനിത്യയുടെ കൂടെ താമസിക്കുമ്പോൾ അറിവിനൊന്നും എനിക്കൊരു കുറവുണ്ടായിട്ടില്ല. ഒരു കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടും കുറേ സൂഫികളുടെ കൂടി അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടും ഒക്കെ വായിച്ച് പഠിച്ചിട്ടൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ ചട്ടിയിൽ ചാണകം എടുത്തിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ചെടിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ ചാണകം ഞാൻ കൊണ്ടുപോയി ഇടേണ്ടത് ഈ വേലിക്കകത്തുള്ള ചെടികൾക്കാണ്, പുറത്തുള്ള ചെടികൾക്കും അതുപോലെ ഇട്ട് കൊടുക്കാതിരിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ നിന്ന് എന്തുകൊണ്ട് വന്നില്ല. അതായത് എൻ്റെ അറിവ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വാംശീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗുരുനിത്യ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹത്തായ ഗംഭീരമായ ഒരു ബ്രഹ്മജീവിതം ജീവിച്ച ആളൊന്നും ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ കൊള്ളാവുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടുള്ള എൻ്റെ അനുഭവം, ഗുരുകുലത്തിൽ പോയ സമയത്ത് ആദ്യമായിട്ടുള്ള അനുഭവം. തോമസ് ഏട്ടൻ എന്ന് പറയുന്ന വളരെ വൃദ്ധനായിട്ടുള്ള ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ക്ഷീണിതനായിട്ടുള്ളൊരു മനുഷ്യൻ ഗുരുകുലത്തിലേക്ക് കയറി വരുന്നു. ആകെ മുഷിഞ്ഞ വസ്ത്രം. ഞാൻ ഇന്നും മാതൃകയാക്കി വെച്ചിട്ടുള്ള ജീവിതത്തിൽ കുറച്ചെങ്കിലും ഫോളോ ചെയ്യണം, അനുകരിക്കണം എന്ന് കൊതിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഗുരുവിൻ്റെ ഒരു ജീവിത ദർശനം ഞാൻ അനുഭവിച്ചത് അന്നായിരുന്നു ശരിക്കും. അദ്ദേഹം വന്നു, ഞാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗുരുവിനെ ഒന്ന് കാണണം, എനിക്ക് കാണാൻ പറ്റുമോ. പണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു കത്ത് അയച്ചിരുന്നു, പക്ഷേ അന്ന് എന്നോടൊരു കാർഡിൽ ഗുരു മറുപടി അയച്ചു, നിങ്ങളിവിടെ വന്ന് 3 ദിവസം എൻ്റെ കൂടെ താമസിക്കൂ എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം പിന്നെ വിവാഹം കഴിച്ചു, പ്രാരബ്ധമായി, പല പ്രശ്നങ്ങളിൽ ചെന്നപ്പെട്ട് ജീവിതം ആകെ കുഴപ്പത്തിലായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗുരുവിനോട് എനിക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിക്കണം. ഗുരു അങ്ങനെ നമ്മളെ സംസാരിക്കാനൊക്കെ അനുവദിക്കുമോ? ഞാൻ പറഞ്ഞു, അതിനെന്താ, ഗുരു എല്ലാവരോടും സംസാരിക്കും, ഒരു പ്രശ്നമല്ല, നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ ഗുരുവിനോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഗുരുവിൻ്റെ അടുത്ത് വന്നു. ഗുരു, ഞാൻ അങ്ങനെ പറഞ്ഞു, ഒരു പ്രായമായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്, ഗുരുവിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, അയാളോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളെയും കൂട്ടിയിട്ട് ഗുരുവിൻ്റെ മുറിയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ആ കടന്ന് ചെല്ലുന്ന സമയം മുതൽ ഞാൻ കാണുന്ന ഒന്നുണ്ട്. ഗുരു ഈ മനുഷ്യനെ മുറിയിലേക്ക് കടന്ന ഉടനെ ഒരു വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയുള്ള ഒരു സാധാരണ മനുഷ്യൻ, ഒരു എഴുത്തുകാരനോ ചിന്തകനോ ഒന്നുമല്ല, ഒരു കർഷകനാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കുറ്റിത്താടിയൊക്കെ വന്നിട്ടുണ്ട്, ക്ഷീണിച്ച് വിഷാദം ബാധിച്ചിട്ടുള്ള ഒരു പാവം പിടിച്ച മനുഷ്യൻ. അദ്ദേഹം ആ മുറിയിലേക്ക് കടന്ന സമയത്ത് ഗുരുവാണെങ്കിൽ നല്ല തടിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അറിയാതെ ആ കസാരയിൽ കൈ പിടിച്ചിട്ടിങ്ങനെ എഴുന്നേൽക്കാൻ ശ്രമിക്കണം, അറിയാതെ ഒരു ശരീരം ഒരു മനുഷ്യനെ കാണുമ്പോൾ അറിയാതെ റെസ്പെക്റ്റ് ചെയ്തു പോകുന്നൊരു സംഭവം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊക്കെ നമ്മളടുത്ത് വന്നാൽ നമ്മളെക്കാൾ മുകളിലുള്ള ഒരാളല്ലെങ്കിൽ നമ്മൾ എണീക്ക പോലുമില്ല. നമ്മൾ വേണ്ട രീതിയിൽ നോക്കുന്നതിന് എത്രയായിരിക്കും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. നമ്മളെക്കാൾ മുകളിലാണെന്ന് തോന്നുന്നവർ വരുമ്പോൾ മാത്രമേ നമുക്കൊരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഫീല് വരിക. നമ്മൾ മോശമായിട്ടൊന്നും പെരുമാറുന്നില്ലായിരിക്കും ആരോടും, പക്ഷെ ഒരാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാറ് എപ്പോഴും നമ്മളെക്കാൾ അറിവ് കൊണ്ടോ പണം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ കുറച്ചെങ്കിലും മുകളിലായിരിക്കണം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് നമുക്ക് വരില്ല.
നിത്യൻ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് അങ്ങനെയല്ല, ഞാൻ അനുഭവിച്ചിട്ടുള്ള നിത്യൻ അദ്ദേഹം മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ ബോഡി ലാംഗ്വേജിൽ, ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു കൃത്രിമമായ വിനയം കാണിച്ചിട്ടൊന്നുമല്ല, ആ ബോഡി ലാംഗ്വേജിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അറിയാതെ ഇങ്ങനെ പൊങ്ങി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ഗുരുവിൻ്റെ അടുത്തിരുന്നിട്ട് എഴുതിക്കൊണ്ടിരുന്നിരുന്ന കസേര ഞാൻ പോയ സമയത്ത് ഗുരു അത് വലിച്ചിട്ട് ഗുരുവിൻ്റെ കസേരയുടെ അടുത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഗുരു വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വരൂ വരൂ എന്ന് പറഞ്ഞു, എന്നിട്ട് അടുത്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗുരുവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ആ ആൾ വന്നിരുന്ന ഉടനെ ഗുരു ആളുടെ കൈ എടുത്തിട്ട് ഗുരുവിൻ്റെ കയ്യിൽ വെച്ച്, എന്നിട്ട് മെല്ലെ തലോടിയിട്ട് എന്താ പേര് എന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ പേര് തോമസ് എന്നാണ്. അപ്പോൾ എന്താ തോമസ് ചേട്ടാ വന്നേ? അപ്പോൾ പറഞ്ഞില്ല, ഗുരുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, കുറേ നാളായി പറ്റിയില്ല. അപ്പോൾ ഗുരുവിനെ, തോമസ് ചേട്ടന് സംഗീതമൊക്കെ ഇഷ്ടമാണോ? പറയും, പാട്ടൊക്കെ ഇഷ്ടമാണ്. പാടുമോ? പാടില്ല, പക്ഷേ ഞാൻ വയലിനൊക്കെ വായിക്കുമായിരുന്നു. ഓക്കെ, നമുക്കൊന്നും ഒരു പാട്ട് കേട്ടാലോ? അപ്പോൾ പറഞ്ഞു, ശരി, കേൾക്കാം. അപ്പോൾ ആ സമയത്ത് ബാലമുരളികൃഷ്ണയുടെ ഒരു ഭജൻ, ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, സാധാരണ നമ്മൾ കേട്ടു പോരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭജനയുടെ CD ഒരു ഇറങ്ങിയിരുന്നു. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, എടോ ആ CD ഇടാൻ പറഞ്ഞു. ഗുരു അതാണ്, ഗുരു ഓരോ ദിവസവും രാവിലെ ഓരോ പാട്ടാണ് കേൾക്കുക. ചില സമയത്ത് ബൈദോവൻ്റെ സിംഫണി ആയിരിക്കും, ചിലപ്പോൾ യാനിയുടെ മ്യൂസിക് ആയിരിക്കും, ചിലപ്പോൾ ഈ ഭജൻസ് ആയിരിക്കും, ചിലപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് ആയിരിക്കും, വെസ്റ്റേൺ മ്യൂസിക്. എല്ലാ സംഗീത ധാരകളെയും വളരെ ആഴത്തിൽ സ്നേഹിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും അത് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഗുരുനിത്യ. അങ്ങനെ ഈ ഭജൻ കേട്ടവരാണ്. ഞാൻ അപ്പുറം താഴത്തെ ഒരു തിണ്ടിൽ, ഒരു തിണ്ണ പോലെ ഉണ്ട്, അവിടെ സ്റ്റെപ്പുണ്ട്, ഗുരുവിൻ്റെ മുറിയിലേക്ക് 2 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ്. ഞാൻ ആ സ്റ്റെപ്പിൽ അവിടെ ഇരുന്നു. ബാലമുരളികൃഷ്ണയുടെ ഈ ഒരു ഭജൻ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭജൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഗുരു ഈ തോമസ് ഏട്ടൻ്റെ കൈ ഇങ്ങനെ മെല്ലെ തലോടിയിരിക്കുന്നുണ്ട്. തോമസ് ഏട്ടൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ വരുന്നുണ്ട്. ഗുരുവിൻ്റെ കണ്ണെന്ന് അറിയുന്നുണ്ട്. എനിക്കും ഇത് കണ്ടിട്ട് ആ മുറിയിൽ മുഴുവൻ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു വല്ലാത്ത ഒരു നനവ്, ഒരു മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ പ്രസരിച്ചു നിൽക്കുന്ന ഒരു ഫീൽ ഞാൻ എൻ്റെ നെഞ്ചിൽ അനുഭവിച്ച ദിവസമാണ്. എൻ്റെ കണ്ണ് എന്തിനൊന്നില്ലാതെ നിറഞ്ഞു. ആ ഒരു ഭജൻ കഴിഞ്ഞപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, ആ ടാപ്പ് റെക്കോർഡർ ഓഫാക്കാൻ പറഞ്ഞു. ഞാനത് ഓഫാക്കി. അപ്പോൾ ഗുരു എന്നിട്ട് തോമസ് ഏട്ടനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ തോമസ് ഏട്ടൻ ഞാൻ ചെയ്തു തരേണ്ടത് തോമസ് ഏട്ടനെന്ന് ചോദിച്ചു. അപ്പോൾ തോമസ് ഏട്ടൻ പറഞ്ഞു, ഒന്നും വേണ്ട ഗുരു, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗുരുവിനെ ഒന്ന് കണ്ടല്ലോ, ഗുരു എന്നെ ഒന്ന് തൊട്ടല്ലോ, അത് മതി. അപ്പോൾ എന്നിട്ട് തോമസ് ഏട്ടൻ ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. മുഖമൊക്കെ ഇങ്ങനെ തളർന്നിരുന്ന മുഖം വളരെ അങ്ങ് വെളിച്ചം വന്ന് നിറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ വളരെ പ്രസന്നനായിട്ടാണ് ആ കസേരയെന്ന മനുഷ്യനിരുന്ന് പോകുന്നത്. ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഗുരു പറഞ്ഞു, ആൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കൂ, മുറി ശരിയാക്കി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉടനെ പിന്നാലെ ചെന്നു. ഞാൻ പറഞ്ഞു, ഒരു ഗുരു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എനിക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോകണം, പെട്ടെന്ന് ഞാൻ വന്ന ആവശ്യം എനിക്ക് പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖവും ഗുരുവിനോട് പറഞ്ഞില്ല, ഒരു സങ്കടവും പറഞ്ഞില്ല. അന്നാണ് എനിക്ക് മനസ്സിലായത്, മനുഷ്യർക്ക് പരിഹാരങ്ങളൊന്നുമല്ല നമ്മൾ കൊടുക്കേണ്ടത്, നമ്മുടെ ചിന്തകളെയല്ല അവർക്ക് വേണ്ടത്. മനുഷ്യൻ മനുഷ്യനെ കൈമാറേണ്ടത് ആശയങ്ങളും ചിന്തകളും അല്ല, അതൊക്കെ രണ്ടാമതും മൂന്നാമതും ചെയ്യേണ്ടതാണ്, സ്പർശം തന്നെയാണ്. കണ്ണുകൊണ്ട്, കൈകൊണ്ട്, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് നമ്മളടുത്ത് വരുന്ന മനുഷ്യരെ ഒന്ന് തൊടുക, ഈ ഒരു ഹൃദ്യമായിട്ടുള്ള സ്പർശം പകരുകയെന്ന ഒരു ആത്മീയതയാണ് ഞാൻ ഗുരുനിത്യയിൽ നിന്ന് മനസ്സിലാക്കിയ, ആകെ മനസ്സിലാക്കിയ ആത്മീയത എന്ന് പറയുന്ന അതും മാത്രമാണ്. അല്ലാതെ ഉപനിഷത്ത് പഠിക്കലോ, ഗീത പഠിക്കലോ, ഖുറാൻ പഠിക്കലോ, അതൊക്കെ സബായിട്ടാണ് എനിക്ക് തോന്നുന്നത്, സൈഡായിട്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഏറ്റവും പ്രധാനം തൊടുക എന്നുള്ളതാണ്. സ്നേഹത്തോടെ, കരുതലോടെ, ആർദ്രതയോടെ നമ്മുടെ അടുത്ത് വരുന്ന മനുഷ്യനെ ഒന്ന് തൊടാനുള്ളൊരു ഹൃദയം ഉണ്ടാക്കുന്നിടത്ത് നിന്നാണ് ആത്മീയത തുടങ്ങുന്നത് എന്ന് ആദ്യമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് ഗുരുനിത്യയുടെ അടുത്താണ്. അതുവരെ നമ്മൾ കേൾക്കുന്നതൊക്കെ വലിയ വലിയ ഫിലോസഫികളാണ്. സന്യാസിമാർ വലിയ വലിയ തത്വചിന്തകൾ പറയുന്നു, മൊയ്ലേക്കന്മാർ സ്വർഗനരകങ്ങളെ കുറിച്ചിട്ടുള്ള കഥകൾ പറയുന്നു, അച്ഛന്മാർ ബൈബിളിലെയും പാപബോധത്തെയും കുറിച്ച് പറയും. മനുഷ്യരെ തൊടുന്നവരെ, എൻ്റെ പേഴ്സണലായിട്ടോ ഞാൻ പറയുന്നു, ഞാൻ അനുഭവിച്ചിരുന്നില്ല അതുവരെ. ഗുരുനിത്യ ഇതൊന്നും പഠിക്കാൻ പറയുന്നില്ല, ഇതൊന്നും പഠിക്കണ്ടെന്നും പറയുന്നില്ല. അതല്ല അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്. അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്,
വഴിയിലൂടെ പോകുമ്പോൾ ഒരു കൊമ്പ് കിടക്കുന്നത് കണ്ടാൽ, ചാണകം കിടക്കുന്നത് കണ്ടാൽ അതെടുത്ത് മാറ്റുക, വഴിയൊന്ന് ക്ലിയറാക്കി കൊടുക്കുക. പറ്റുമെങ്കിൽ ഇടങ്ങൾ, എല്ലാ ഇടങ്ങളും, നമ്മൾ ഇടപെടുന്ന ഇടങ്ങളൊക്കെ ഞങ്ങളുടേത് നിങ്ങളുടേതെന്ന് പറയാതെ ഈ പ്രകൃതി നമ്മുടേതാണ് എന്നൊരു ഫീലിൽ നമ്മുടെ പേഴ്സണൽ ഇടങ്ങളിൽ മാത്രമല്ല പൊതു ഇടങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധാലുക്കളാവുക. നമ്മുടെ അടുത്ത് വേദനയോടെ വരുന്ന മനുഷ്യനെ ഒന്ന് ചേർത്തിരുത്തുക, കയ്യിലൊന്ന് തൊടുക, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ഹൃദ്യമായിട്ടൊന്ന് ചോദിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഉപനിഷത്തൊന്നും പഠിക്കേണ്ടി വരില്ല എന്നാണ്. ഏറ്റവും വലിയ ഉപനിഷത്ത് ജ്ഞാനം നമ്മുടെ ഉള്ളിൽ തനിയെ ഉണ്ടാവും. ഞാൻ ഉപനിഷത്തൊന്നും പഠിച്ചിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഗുരു പറയേണ്ടത് ഇങ്ങനെ കേട്ടിരുന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കേട്ട ഈ സൂക്ഷ്മമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊന്നും അല്ല എൻ്റെ തലയിൽ വീണിട്ടുള്ളത്, ഇത് തന്നെയാണ് വീണിട്ടുള്ളത്. ഇപ്പം ഞാൻ ഗുരുനിത്യയെ മനസ്സിലാക്കുമ്പോൾ ആത്മീയത, ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ ആത്മീയത, അദ്ദേഹം കാവ്യ ധരിച്ചൊരു മനുഷ്യനായിരുന്നു, നാരായണ ഗുരുകുലത്തിൻ്റെ അധിപനായിരുന്നു, ഒരു ഗുരുവായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയത എന്ന് പറയുന്ന ഒരു സാങ്കേതിക പദം ഗുരുനിത്യയോട് ചേർത്ത് വെച്ച് നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഗുരുനിത്യയുടെ അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആത്മീയത എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നില്ല എന്ന് മനസ്സിലായത്, ഉള്ളത് ജീവിതം മാത്രമാണെന്ന് മനസ്സിലായത്. ഭൗതികത എന്ന് പറഞ്ഞിട്ടുമില്ല, ആത്മീയത എന്ന് പറഞ്ഞിട്ടുമില്ല, ഉള്ളത് ജീവിതമാണ് എന്ന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന സമയത്താണ്. കാരണം ഞാൻ ആലോചിക്കാറുണ്ട്, ഗുരുനിത്യയുടെ റൂമിൽ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റൂമിൽ ഏറ്റവും കൂടുതലുള്ള പുസ്തകം പോയട്രിയാണ്, പിന്നെ സയൻസാണ്. മുമ്പിൽ ഇരുന്ന് നോക്കുമ്പോൾ കാണുന്നത് കാൾസാഗൻ്റെ സമ്പൂർണ്ണ കൃതികളാണ് ഏറ്റവും മുമ്പിൽ കാണുക. ഈ നമ്മൾ പറയുന്ന സോ കോൾഡ് സ്പിരിച്വൽ പുസ്തകം വളരെ കുറവാണ് ഗുരുവിൻ്റെ റൂമിലുള്ളത്, അതൊക്കെ ലൈബ്രറിയിലാണ്. അപ്പം ഞാനത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചെന്ന സമയത്ത് കംപ്ലീറ്റ് കവിതാ പുസ്തകങ്ങൾ, ചൈനീസ് പോയട്രി, അമേരിക്കൻ പോയട്രി, ആഫ്രിക്കൻ പോയട്രി എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഈ കാൾസാഗനെ പോലെയുള്ള കുറേ ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ, പിന്നെ കുറേ ആർട്ട് പുസ്തകങ്ങൾ, കലചിത്രകലയായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ സിമോൺ ഡിബുവ അവരുടെ കഥ പറയുന്നു, നെരൂദയുടെ ഓർമ്മക്കുറിപ്പുകൾ, ഹെർമനസയുടെ ദേശാടനം, എല്ലാം ഉണ്ടെങ്കിലും മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയാണ്. സിനിമ കണ്ടിട്ടുണ്ടോ എന്നാണ്, സിനിമ കാണാറുണ്ടോ എന്നൊക്കെയാണ് ആദ്യം ചോദിക്കുന്നത്. ഇപ്പം ജീവിതമാണ് പ്രധാനം, ജീവിതത്തിനെ നറിഷ് ചെയ്യാൻ സഹായിക്കുന്ന എന്തും സ്പിരിച്വലാണ്, ജീവിതത്തിന് സ്പിരിറ്റ് കൊടുക്കുന്ന എന്തും സ്പിരിച്വലാണ്. അങ്ങനെ വേണം സ്പിരിച്വാലിറ്റിയെ മനസ്സിലാക്കാനെന്നും മതവും മതത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള മിസ്റ്റിസിസവും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആത്മീയത, അത് കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും ചിത്രകലയിലും പാചകത്തിലും കെട്ടിട നിർമ്മാണത്തിലും കൃഷിയിലും വ്യവസായത്തിലും എല്ലാറ്റിലും പ്രസരിച്ച് നിൽക്കുന്ന സ്പിരിറ്റാണ്. ഏതൊരു കാര്യവും പൂർണ്ണമായി സ്പിരിറ്റോടുകൂടി ഒരാൾ ചെയ്യുമ്പോൾ അയാൾക്ക് പറയുന്ന പേരാണ് സ്പിരിച്വലായ ആൾ. അല്ലാതെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ദൈവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ മഹിമാവുമായി ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമല്ല സ്പിരിച്വാലിറ്റി, അത് ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, അത് വ്യാപരിക്കുന്ന മേഖലകളിലൊക്കെ നമ്മൾ ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ, നമ്മൾ കരുതലയോടെ ആയിരിക്കുമ്പോൾ, നമ്മൾ കരുണയോടെ ആയിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് മാത്രമാണ് സ്പിരിച്വാലിറ്റി. അല്ലാതെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് വേറൊരു സംഭവം ഇല്ല എന്ന് അനുഭവിച്ചതും നിത്യൻ്റെ അടുത്ത് നിന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഗുരുനിത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ അഷിതയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചതുകൊണ്ട് അഷിതായിട്ടുള്ള ഗുരുനിത്യയുടെ ഒരു ബന്ധം കൂടി ഒന്ന് സൂചിപ്പിക്കാം. മറ്റെല്ലാവരെയും പോലെ ഒരാൾ ആയിരുന്നു അഷിത. അല്ലാതെ ഗുരുവിന് അഷിത ഒരു സ്പെഷ്യലൊന്നും ആയിരുന്നില്ല, ഗുരുവിന് ആരും സ്പെഷ്യലായിരുന്നില്ല. പക്ഷേ ഗുരുവിൻ്റെ അടുത്തെത്തുന്നവർക്കൊക്കെ ഗുരുവിന് ഞാൻ സ്പെഷ്യലാണെന്ന് തോന്നാറുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്തെത്തുമ്പോൾ എനിക്ക് തോന്നും ഗുരുവിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ആൾ ഞാനാണെന്ന് തോന്നും. അത് അഷിതയ്ക്കും തോന്നിയിട്ടുണ്ടാവും, എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും. അതായിരുന്നു ഗുരുവിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെന്ന് തോന്നിപ്പിക്കാൻ, അത് തോന്നിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതല്ല,
അത് മനുഷ്യരെ ഈക്വലായിട്ട് കാണാൻ കഴിയുന്ന ഒരു ബോധം അങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവരെങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഗുരു നിത്യ ഒരു ലേഖനം എഴുതിയപ്പോൾ, ഏതോ ഒരു ലേഖനം എഴുതിയപ്പോൾ അതിലൊരു ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം പോലെ എന്തോ ഒരു വാക്ക് കണ്ടിട്ട് ഗുരുവിനെ ചീത്ത വിളിച്ചിട്ടൊരു കത്ത് എഴുതുകയാണ് ആദ്യാശിത ചെയ്യുന്നത്. ആ കത്തിന് ഗുരു, അന്ന് ഗുരു കേരളത്തിലല്ല, അന്ന് ഗുരു വിദേശത്തുള്ള സമയമാണ്. ആ കത്തിന് ഗുരു വളരെ വിശദമായ ഒരു മറുപടി അഷിതയ്ക്ക് എഴുതുകയാണ്. അഷിത ആകെ എന്നോട് പറഞ്ഞത്, ഞാൻ ഒരു പുരുഷൻ, എനിക്ക് ഒരു റെസ്പെക്റ്റും ഗുരുവിനോട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ നമ്മൾ ഇത്രയും വിമർശിച്ചിട്ട് അന്ന് കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും ലോകത്തിലുള്ള പല മനുഷ്യരും ആരാധിക്കുന്ന, പ്രത്യേകിച്ച് കേരളം മുഴുവൻ ആരാധിക്കുന്ന ഗുരുവാണെങ്കിലും ഇങ്ങനെ അന്നിങ്ങനെ കലാകൗമുദിയിലും ഒക്കെ എഴുതി ഇങ്ങനെ കേരളത്തിൽ കത്തി നിൽക്കുന്ന സമയമാണ്, ആരാധക വൃന്ദങ്ങളുള്ള സമയമാണ്. ആ സമയത്താണ് അഷിത ഗുരുവിനെ, അന്ന് അഷിത അങ്ങനെ അത്ര പ്രസിദ്ധയൊന്നുമല്ല, ഇങ്ങനെ എഴുതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഗുരു ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള എന്തോ ഒരു ഭാഷാ പ്രയോഗം മലയാളത്തിലുള്ള. അപ്പം ഗുരു അതിന് അഷിതയ്ക്ക് മറുപടി ചെയ്തത്, ഞാൻ ഒരുപാട് നാൾ അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നതുകൊണ്ട് മലയാളത്തിലുള്ള ചില പ്രയോഗങ്ങളിൽ വന്നിട്ടുള്ള ഒരു അപാകതയാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗുരു അഷിതയ്ക്കൊരു മറുപടി എഴുതുന്നു. അത് അഷിതയെ അങ്ങ് തകർത്ത് കളയുക ചെയ്യുന്നു. അന്ന് തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെയാണ്, ഗുരുവിനായിട്ട് ഒരാൾ അടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരാളെ കിട്ടിയതുപോലെയായിട്ട് ഗുരു മാറും. അപ്പം അഷിത നമുക്കറിയാം, നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്, അഷിത ഒരുപാട് തരത്തിലുള്ള സങ്കടലിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അഷിത പറയാറുണ്ട്, ഗുരു നിത്യ എന്ന് പറയുന്ന ഒരു സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ അഷിത എന്നേ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അഷിത പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളതാണ്. ഗുരു നിത്യയാണ് അഷിതയെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരുന്നത്. അഷിതയ്ക്ക് ഗുരു അന്ന് ഗുരുവിൻ്റെ കാൽക്കൽ കമന്നടിച്ച് വീണതാണ് മനസ്സുകൊണ്ട്. അഷിത സമർപ്പണം എന്നൊക്കെ പറയുന്നതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഗുരു ഇങ്ങനെ അഷിത ഇങ്ങനെ ഗുരുവിനോട് എന്തെങ്കിലും പണി തരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കത്തൊക്കെ എഴുതും. ഒരു ദിവസം ഗുരുവിന് ദേഷ്യം പിടിച്ചിട്ട് ഒരു ഭാരതീയ കാവ്യകലയെ കുറിച്ചിട്ട് ഒരാൾ എഴുതിയൊരു പുസ്തകമുണ്ട്, വളരെ മോശം പുസ്തകമാണ്, ഇംഗ്ലീഷിൽ മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റാത്തൊരു പുസ്തകമാണ്, 500 പേജോളം വരുന്നൊരു പുസ്തകമാണ്. ഗുരുവിന് ദേഷ്യം പിടിച്ചിട്ട് ഗുരു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം പാക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, അത് അഷിതയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അയച്ചു. ഞാൻ അതോടുകൂടി ഒരു ബുക്ക് അയക്കുന്നു, നീ ഇനി ഒരു പണിയില്ലാതിരിക്കേണ്ടത് ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു. ഒരു മനുഷ്യനത് 4 പേജ് പോലും വായിക്കാൻ പറ്റില്ല. അപ്പം ഗുരു സ്വാഭാവികമായിട്ട് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം ആരും ട്രാൻസ്ലേറ്റ് ചെയ്യില്ലല്ലോ, അപ്പോൾ അതോടുകൂടി ഇനി പണി തരൂ എന്ന് പറയുന്നത് നിർത്തും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കെട്ട് പാർസൽ വരികയാണ് ഗുരുപുരത്തിലേക്ക്. എനിക്ക് തോന്നുന്നത് 1500 പേജ് ഉണ്ടായിരിക്കും. ആ പുസ്തകം മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അഷിത തിരിച്ചയച്ചതാണ്. ഗുരു ആ പുസ്തകവും ആ മേശപ്പുറത്ത് വെച്ചിട്ട് ഗുരുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നത് ഞാൻ കണ്ടു. ഞാൻ ആലോചിക്കാം, ഞാൻ എന്നിട്ട് അഷിതയോട് പിന്നീട്, അഷിത ഈ സുഖമില്ലാതെ ക്യാൻസറൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് അഷിതയെ പോയി കാണാൻ ചെല്ലാറുണ്ട്. ഞാൻ അഷിതയോട് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗുരു നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അയച്ചതാണെന്ന്? അഷിത പറഞ്ഞില്ല, ഗുരു എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. കാരണം ഞാനത് ചെയ്യുന്നത് എൻ്റെ ഗുരുവിനോടുള്ള എൻ്റെ ഒരു ഡെഡിക്കേഷനാണ്. അപ്പം ഞാൻ പോയി അത് പബ്ലിഷ് ചെയ്യാതെ ഗുരുകുലത്തിലുള്ള ആർക്കൈവ്സിൽ എവിടെയോ കിടക്കുകയാണെന്ന് നിങ്ങൾക്കറിയോ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാനത് പബ്ലിഷ് ചെയ്യാനല്ല അത് ചെയ്തത്. അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സാന്നിധ്യമുണ്ട്. അത് ഗുരുവിൻ്റെ സാന്നിധ്യമാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഗുരുവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ പരിപൂർണമായ ഒരു എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഒരുപാട് മുറിവുകളേറ്റ ഒരു ഹൃദയമാണ് എൻ്റെ. അതായത് ഓരോ ഓർമ്മകൾ ഒന്ന് ഓർത്താൽ പോലും എനിക്ക് എൻ്റെ ശരീരം വെണ്ണീറായി പോകുന്ന, അഗ്നി പടരുന്ന തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. ആ എൻ്റെ ആ മുറിവേറ്റ ഹൃദയത്തിലേക്ക് ഒരു കുളിര് പോലെ സാന്നിധ്യമായിട്ട് വരുന്നത് ഗുരുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. അക്കമഹാദേവിയുടെ കവിതകൾ, റോമിയുടെ മസ്നവി, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതാൻ, ഇതൊക്കെ ഗുരു പറഞ്ഞിട്ടാണ് അഷിത ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് എത്ര പുസ്തകങ്ങളാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഗുരുവിനെ പേടിയായിരുന്നു അഷിതയോട് എന്തെങ്കിലും പറയാൻ ഈ പുസ്തകം അയച്ചതിന് ശേഷം. ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഓരോ മനുഷ്യരും
ആ മനുഷ്യനായിട്ട് ചേർന്നിട്ടുള്ള കഥ എഴുതുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും. ഒരു പ്രത്യേകതയില്ല വേറെ ആൾക്കും. 10-60 വർഷത്തെ ഗുരുവിൻ്റെ ഒരു 50 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 75 വർഷത്തിൽ നിന്നൊരു 25 വർഷം ഞാൻ മാറ്റി വയ്ക്കുന്നു. 50 വർഷത്തെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഒരു 5000 പേർക്ക് ഇതേപോലത്തെ അനുഭവം പറയാനുണ്ടെന്ന് ഞാൻ ഈ കേരളം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, പേഴ്സണലായിട്ടൊരു മനുഷ്യനെ തൊടുക എന്ന് പറയുന്നത്, ഞാൻ ഈ തുടക്കം മുതലേ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, ഐഡിയോളജിക്കലായിട്ടല്ല, പേഴ്സണലായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന മനുഷ്യരെ ഒന്ന് തൊടാൻ നമുക്ക് പറ്റണം. ഏത് പരിപാടിക്ക് പോകുമ്പോഴും ഗുരു നേരത്തെ പോകും. പരിപാടി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇറങ്ങി വരിക. അവിടെ വന്നു പോകുന്ന മനുഷ്യരോ കഴിയുന്നത്ര മനുഷ്യരോട് മിണ്ടി പറയാനുള്ള സമയം കൊടുക്കും. നമ്മളൊക്കെ എന്താ ചെയ്യാറ്? നമ്മളൊക്കെ ഇത് പ്രാസംഗികരുണ്ടെങ്കിൽ കൃത്യസമയത്ത് ചെയ്യുന്ന അടുത്ത വണ്ടിക്ക് സ്ഥലം വിടും. നമ്മൾ ഒരു പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ എത്ര മനുഷ്യരോട് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇടപഴകാറുണ്ട്. സ്റ്റേജിലല്ലാതെ നേരെ സ്റ്റേജിൽ പോകുന്നു, നേരെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ നിത്യന് അങ്ങനെ ആയിരുന്നില്ല. സ്റ്റേജ് സെക്കൻഡറി ആയിരുന്നു അദ്ദേഹത്തിന്. പ്രൈമറി അദ്ദേഹത്തിന് ആ മുമ്പിലിരിക്കണ മനുഷ്യന്മാരായിരുന്നു. ജീവിതത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച്, ആശ്ചര്യം ഉണ്ടാക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചപ്പോൾ ഗുരുനിത്യ പറഞ്ഞൊരു ഉഗ്രൻ മറുപടിയുണ്ട്. ഒന്നുകിൽ എല്ലാം ആശ്ചര്യമായി കാണണം, അല്ലെങ്കിൽ എല്ലാം സാധാരണമായി കാണണം. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറുപടിയാണ്. ഞാൻ ഗുരുവിൻ്റെ വാക്ക് ഓർക്കുമ്പോൾ, ഗുരുവിൻ്റെ അടുത്തു നിന്ന് തന്നെ ഞാൻ കണ്ടൊരു സിനിമയുണ്ട്, ഓ ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഗുരു കാണിച്ചു തരുന്ന സിനിമകളാണ് ഇതൊക്കെ. ഈ ഓ ഗോഡ് എന്ന സിനിമയിൽ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം ഇറങ്ങി വന്നിട്ട് പുള്ളിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം നാട്ടിലുള്ള ഒരാളെ സെലക്ട് ചെയ്യണം. അയാളാണെങ്കിൽ പക്ഷെ നിരീശ്വരവാദിയാണ്, ഈശ്വരനിലൊന്നും വിശ്വാസമില്ല. അപ്പൊ ദൈവത്തിനോട് ദൈവം ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ ചൂസ് ചെയ്തത്? ഞാൻ നിങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ ദൈവം പറയും, അതുകൊണ്ടാണ് നിങ്ങളെ ചൂസ് ചെയ്തത്, കാരണം വിശ്വസിക്കുന്നവരെയൊന്നും എനിക്ക് വിശ്വസിക്കാൻ കൊള്ളൂല, പക്ഷെ നിങ്ങളെ എനിക്ക് വിശ്വസിക്കാം. അങ്ങനെ ഈ ആള് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള പുരോഹിതന്മാർക്ക് മുഴുവൻ പ്രശ്നമായി. അവസാനം ഇയാളെ കുടുക്കിലാക്കാൻ തീരുമാനിച്ചു. അവസാനം പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അയാളെ ഇവിടെ ഹാജരാക്കണം, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി തരണം, അത് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ആ സിനിമയുടെ അവസാനം ഈ ദൈവം ഒരു ബെൽബട്ടൺ പാൻറ്റും ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു കുള്ളനായ ഒരാൾ ഇങ്ങനെ വടിയും കുത്തി വരികയാണ്. അപ്പോൾ ആ ദൈവത്തിനോട് അവർ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറയുന്നത് ശരിയാണോ? അതിന് ദൈവം മറുപടി പറയുകയാണ്, യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷേ യേശു ക്രിസ്തു ദൈവപുത്രനാണോ എന്ന് ചോദിച്ച നിങ്ങളും, അത് ചോദിക്കാൻ കാരണക്കാരനായ ഞാൻ തിരഞ്ഞെടുത്ത ഇയാളും, വിധി പറയാനിരിക്കുന്ന ജഡ്ജിയും, ഈ പ്രകൃതിയിലുള്ള സർവചരാചരങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണ്, പക്ഷെ യേശുക്രിസ്തു മാത്രമല്ല ദൈവപുത്രൻ, ഈ പ്രപഞ്ചത്തിലുള്ള സർവവും ദൈവപുത്രന്മാരും പുത്രികളുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ കൺക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെയാണ് ഗുരുനിത്യ പറയുന്നൊരു വാക്ക്, ആശ്ചര്യം എന്ന് പറയുന്നത് അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. നമുക്ക് അറിയില്ല എന്നതുകൊണ്ടാണ് ഒന്ന് അത്ഭുതത്തോടു കൂടിയിരിക്കുന്നത്. അതിൻ്റെ കെമിസ്ട്രി നമുക്ക് മനസ്സിലായാൽ ആ അത്ഭുതം നഷ്ടപ്പെടും. രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തിരുന്നിട്ട് മനുഷ്യർ ഇവിടെ വന്നിങ്ങനെ ഓരോ കള്ളിയുടെ ഉള്ളിലിരുന്ന് നമ്മൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് എന്തത് കണ്ടിട്ട് അത്ഭുതം തോന്നാത്തെ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ വണ്ടറടിക്കാത്തത്? ഇതിൻ്റെ പിന്നിലുള്ള സാങ്കേതികത നമുക്കറിയാം, ഇതിൻ്റെ പിന്നിലുള്ള താന്ത്രികത നമുക്കറിയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം ഇങ്ങനെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള ഒരു ശാസ്ത്രീയത നമുക്കറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് അത്ഭുതമില്ലാത്തത്. ഒരു സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തുമ്പോൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് അറിയാത്ത ഒരാളാണ് ഇവിടേക്ക് കയറി വന്നിട്ട് ഞാനൊരു സ്വിച്ച് ഇടുമ്പോൾ ഒരു സ്ഥലത്ത് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അയാൾ ഉടനെ എൻ്റെ കാൽക്കൽ കമന്നടിച്ച് വീഴും, ദൈവമേ എന്ന് വിളിക്കും എന്നെ. കാരണം അയാൾക്ക് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തിയത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ള അറിവുണ്ടാകുമ്പോഴാണ് നമുക്കതിൻ്റെ മുകളിലുള്ള ആശ്ചര്യമില്ലാതെ ആവുന്നത്. ഇതേപോലെയാണ് ബോധത്തിൻ്റെ കഥയും. ബോധത്തിൽ നടക്കുന്ന ഫംഗ്ഷനെ കുറിച്ചിട്ടുള്ള ധാരണ നമുക്കില്ലാതെ ആകുമ്പോഴാണ്
ബോധത്തിൽ നടക്കുന്ന പല അനുഭവങ്ങളും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി അത് സാധാരണമാകും. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഗുരു പറയുന്നത്, ഒന്നുകിൽ എല്ലാം സാധാരണത്വത്തോടുകൂടി കാണണം, അല്ലെങ്കിൽ എല്ലാം ആശ്ചര്യമായി കാണണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള എല്ലാ അറിവും അജ്ഞതയാണ്. ഈ വാക്കുകളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ട്, അവിടെ ഇന്നിപ്പോൾ ഒരാൾ ആകാശത്തോടെ പറന്നു പോയാൽ എനിക്ക് പേഴ്സണലി ഒന്നും തോന്നില്ല. കാരണം പറന്നു പൊക്കോട്ടെ, എനിക്കതിൻ്റെ പിന്നിലുള്ള താന്ത്രികത അറിയാത്തതുകൊണ്ടായിരിക്കും, അതങ്ങറിഞ്ഞാൽ പോരെ. ആശ്ചര്യം തോന്നുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ആ വിഷയവുമായി ബന്ധപ്പെട്ട അറിവില്ലായ്മ നമുക്കുണ്ട്, അല്ലാതെ ആശ്ചര്യത്തിൽ ആശ്ചര്യം കൊള്ളണ്ട എന്ന് പഠിപ്പിച്ചു തന്ന ആളായിരുന്നു നിത്യ. ഗുരുവും യമസും ഞാൻ ഓർക്കുന്നുണ്ട്, അവര് ഞാൻ ഓർക്കുന്നൊരു സന്ദർഭം, ഗുരുകുലത്തിലെ കൺവെൻഷനിൽ ഒരു കൺവെൻഷൻ തുടങ്ങുമ്പോൾ ഒരു വിദ്യാഭ്യാസമായിരുന്നു ആ വർഷത്തെ വിഷയം. അതിൻ്റെ ഉദ്ഘാടനത്തിന് EMS ആണ് വന്നത്. അപ്പം അന്ന് EMS ഇരുത്തിയിട്ട് ഗുരു പറയുന്നുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സന്യാസിയാണ് EMS, ഞാനൊരു സന്യാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗുരു നിത്യ അദ്ദേഹത്തിൻ്റെ ക്ലാസ് തുടങ്ങുന്നത്, പ്രഭാഷണം തുടങ്ങുന്നത്. ഞാനൊരു സന്യാസിയായ കമ്മ്യൂണിസ്റ്റുകാരനും EMS ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സന്യാസിയുമാണ് എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇന്ന് നമുക്ക് വളരെ പ്രസക്തമായിട്ടിരിക്കുന്ന ഒരു ഏരിയ അതാണ്. ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇന്ത്യക്കൊരു പ്രത്യേകത ഉള്ള ഇന്ത്യൻ ജനതയുടെ ബോധത്തിൽ നിന്ന് റിലീജിയൻ അല്ല ഞാൻ പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എടുത്തു മാറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഒന്നുകിൽ അത് അന്ധവിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് പോകും. അപ്പം ഈ അന്ധവിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് പോകുന്ന ആ സ്പിരിച്വൽ ആയിട്ടുള്ള ബോധത്തെ കുറച്ചും കൂടി ബാലൻസ്ഡ് ആക്കി കൊണ്ടുവരാൻ, ആരോഗ്യപരമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ നമ്മളുടെ യുക്തിബോധത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ ആരോഗ്യപരമായ യുക്തിബോധത്തെ തന്നെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മളൊരു ഒരു എഗെയിൻസ്റ്റ് ആവുക. ഞാൻ എപ്പോഴും നാരായണ ഗുരുവിൻ്റെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പം നടരാജഗുരുവൊക്കെ പറയും റീവാലുവേഷൻ എന്ന് പറയും. ഇപ്പം അന്ന് EMS നമ്പൂതിരിപ്പാട് EMS അവിടെ കൺവെൻഷന് വന്നിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഗുരു നിത്യ പറയുകയും ചെയ്തിരുന്നു, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട പരിവർത്തനം. അപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു, ശരിയാണ്, വിദ്യാഭ്യാസത്തെയൊക്കെ അഴിച്ചു പണിയണം, സിലബസ്സുകൾ മാറ്റി ഏത് രീതിയിലാണ് നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ജീവിതത്തിനോട് ചേർത്ത് വെച്ച് സിലബസ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ ഏറ്റുപോയതാണ്. പക്ഷേ അതിനൊന്നും സാധ്യമല്ലല്ലോ, നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ലേ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഗുരുനിത്യയുടെ ആ ഒരു കാവി സന്യാസി എന്നുള്ള സാധനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ദർശനങ്ങൾ, അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുള്ള മനഃശാസ്ത്ര ദർശനങ്ങൾ, കലാദർശനങ്ങൾ, ഇതൊക്കെ കുറച്ചും കൂടി ഗൗരവത്തോടെ പഠിക്കാൻ പുതിയ തലമുറയിലുള്ള എഴുത്തുകാർ നമ്മളൊക്കെ എല്ലാവരും ഞാനുൾപ്പെടെ എല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, നമുക്കീയൊരു സ്പിരിച്വാലിറ്റി ഇത് കേൾക്കുമ്പോഴേക്കെ നമുക്ക് അലർജിയാണ്. അലർജി വരുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, കാരണം അലർജി വരുന്ന രീതിയിലാണ് നമ്മുടെ സ്പിരിച്വൽ ലോകം ആയത്, അതുകൊണ്ടത് വരും. പക്ഷേ അതിനെ തിരുത്തി തന്ന ചില മനുഷ്യരെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നടരാജഗുരുവിനെ പോലെയും നിത്യഗുരുവിനെ പോലെയുള്ള മനുഷ്യരൊന്നും ഒരു ആൾദൈവമായവരോ ആരെയും ഡോമിനേറ്റ് ചെയ്തവരോ ഒരാർഭാടത്തിൽ ജീവിച്ചവരോ ഒന്നുമല്ല. നമ്മൾ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിസം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിസം ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ആ ഒരു സമത്വം എന്ന് പറയുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരനുഭവം കുറച്ചെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് ഫേൺഹിൽ ഗുരുകുലത്തിലാണ്. കുറച്ചെങ്കിലും അവിടെയും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷേ ഈവൺ ഞാനും സുഗതയും പ്രമോദൊക്കെ ഞങ്ങൾ എത്ര സൗഹൃദത്തിലാണ് അവിടെ, ഞങ്ങൾ ആണും പെണ്ണും എന്നുള്ളൊരു ഫീലൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. സത്യത്തിൽ നല്ല സുഹൃത്തുക്കളാണ്. എവിടെയാണ് നമുക്കിന്ന് അങ്ങനെ കഴിയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉള്ളത്? നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടോ? എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളായിട്ടുള്ള ആളുകളായിരുന്നു ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അടുക്കളയിൽ ഒന്നിച്ച് പണിയെടുക്കുക,
എല്ലാം ഒന്നിച്ച് ചെയ്യുക, ആണെന്നും പെണ്ണെന്നുള്ള ഒരു ഡിവിഷൻ ഇല്ലാതെ, ഈക്വലായിട്ട് പ്രായഭേദമില്ലാതെ, കാവിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നില്ലാതെ ഈക്വലായിട്ട് മനുഷ്യരെ ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരിടം വ്യക്തിപരമായിട്ട് ഞാൻ അനുഭവിച്ചത് ഫേൺഹിൽ ഗുരുകുലത്തിലാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് EMS ഉം ഗുരുനിത്യം തമ്മിലുള്ള ബന്ധം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ അതവിടെ ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്നു. പക്ഷേ നാരായണ ഗുരുകുലം എന്നും ഗുരു നിത്യചൈതന്യതി എന്നും സന്യാസി എന്നുമൊക്കെയുള്ള ലേബലുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അവർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകളൊക്കെ, അതിൽ അവർ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന അറിവുകൾ. EMS നമ്പൂതിരിപ്പാടിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അവിടെ കൊണ്ടിരുത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഗുരുനിത്യയ്ക്ക് ഒരു അജണ്ടയൊന്നുമില്ല. കാരണം അജണ്ട ഉണ്ടാവാൻ എന്തെങ്കിലും വേണ്ടേ? ഗുരുനിത്യയ്ക്ക് പണം വേണ്ട, പ്രശസ്തി വേണ്ട, അധികാരം വേണ്ട, ഒന്നും വേണ്ട. അത്രമാത്രം അദ്ദേഹം കൊതിച്ചിരുന്നു ഒരു സാധ്യത, കേരളത്തിലുള്ള ഒരു സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. വിമർശനാത്മകമായി ജീവിതത്തെ നോക്കിക്കാണുന്ന ചെറുപ്പക്കാരുടെ മനുഷ്യരുടെ കൂട്ടായിരുന്നു എപ്പോഴും നിത്യനോട് ചേർന്ന് നിന്നിരുന്നത്. അതിൽ കലാകാരന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ചിന്തകരുണ്ട്, എല്ലാവരുണ്ട്. അല്ലാണ്ട് ആത്മീയക്കാർ മാത്രമല്ല അതിലുണ്ട്. ആത്മീയക്കാർ സത്യത്തിൽ വളരെ കുറവായിരുന്നു ഗുരുനിത്യയോട് ചേർന്ന് നിന്നിരുന്നവർ. പാട്ടുപാടുന്നവരും സംഗീതജ്ഞന്മാരും ചിത്രം വരയ്ക്കുന്നവരും ശാസ്ത്രം പഠിക്കുന്നവരും മനഃശാസ്ത്രം പഠിക്കുന്നവരൊക്കെയാണ് ഗുരുനിത്യയെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന മനുഷ്യർ. അപ്പോൾ അവർക്കതിപ്പോൾ ജയമോഹനെ പോലെയുള്ള, ഇപ്പോൾ തമിഴിലെ പ്രസിദ്ധനായിട്ടുള്ള റൈറ്ററെ നമുക്കറിയാം, ജയമോഹൻ. ജയമോഹൻ ഇപ്പോഴും തമിഴ്നാട്ടിലുള്ള മുഴുവൻ എഴുത്തുകാരെ കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാ വർഷവും സെമിനാർ അവിടെ താമസിക്കാറുണ്ട്, 3 ദിവസം ഒരാഴ്ചയൊക്കെ. അദ്ദേഹം ഗുരുനിത്യ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ തമിഴ്നാട്ടിലുള്ള യുവ എഴുത്തുകാരെ അവിടെ വന്ന് സംഗമിക്കാറുണ്ട്, ട്രാൻസ്ലേഷൻ ക്യാമ്പ് നടത്താറുണ്ട്, അവർ നിത്യനായിട്ട് സംവദിക്കാറുണ്ട്. അത് ആ ഇന്നിപ്പോൾ നിത്യം നമുക്കില്ലെങ്കിലും ആ ആശയം, അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയ പ്രപഞ്ചമുണ്ട്, അദ്ദേഹം മുമ്പോട്ട് വെച്ച ഒരു യുക്തിഭദ്രമായ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ആ സ്പിരിച്വാലിറ്റിയെ EMS പ്രതിനിധാനം ചെയ്യുന്ന ആശയലോകവുമായിട്ട് ചേർത്ത് വെക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം പണ്ട് മുതലേ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വേണുമായിട്ടൊക്കെ സംവാദങ്ങൾ നടത്തുക എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് അത്. അപ്പോൾ അതൊക്കെ അതൊരു ഒരു അങ്ങനൊരു സാധ്യത അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് നമ്മളെ തൊട്ടു തരുന്ന ഒരു സമാഗമമായിട്ടാണ് EMS-നെയും ഗുരുനിത്യയുടെയും ആ ഇരിപ്പ്. ആ ഫോട്ടോ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട് അത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയ രണ്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. അങ്ങനെ രണ്ട് താരങ്ങൾക്ക് ഒരുമിച്ച് ചിരിച്ചിരിക്കാൻ പറ്റും എന്ന് നമുക്ക് കാണിച്ചു തന്നതാണ് ആ സമാഗമം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാളി ഗുരുവിനെ അറിയാൻ വൈകുന്നുവോ? ഞാൻ മനസ്സിലാക്കുന്നത് ഗുരു നിത്യചൈതന്യാദി നമുക്കിപ്പോഴും ഒരു ഓർണമെന്റ് മാത്രമാണ്. എനിക്ക് ഗുരു എല്ലാവരും പരസ്യമായിട്ട് എനിക്കറിയുന്ന പല ആളുകളുണ്ട് ഗുരുനിത്യ സംഭവമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും, പക്ഷേ പരസ്യമായിട്ട് ഗുരുനിത്യനെ പറയില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണ്, ഞാനീടെ സാഹിത്യ അക്കാദമിയുടെ തസ്രാക്കിലൊരു എന്നൊരു പ്രഭാഷണത്തിന് ക്ഷണിച്ചിരുന്നു അവർ. അപ്പോൾ ഞാൻ ആ പ്രഭാഷണത്തിൽ ചോദിച്ചപ്പോൾ വൈശാഖ മാഷുണ്ട് അവിടെ, അജയ് ടി അജയനുണ്ട്, എല്ലാവരുണ്ട്, സാഹിത്യ അക്കാദമി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വൈശാഖ മാഷ് എന്നോട് ഇങ്ങനെ ഗുരുനിത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാഷേ ഈ ഗുരുനിത്യ ചൈതന്യതി എന്ന് പറയുന്ന ഒരാൾ എന്തെങ്കിലും സാഹിത്യ അക്കാദമി ഔദ്യോഗികമായിട്ട്, അദ്ദേഹം മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞു, കേരളത്തിൻ്റെ ഒരു ദൈക്ഷണിക മണ്ഡലത്തിൽ ഭയങ്കര സംഭവം ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ, ഒരിക്കലെങ്കിലും അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടിയെങ്കിലും സാഹിത്യ അക്കാദമി നടത്തിയിട്ടുണ്ടോ? ഇനി സാഹിത്യ സ്പിരിച്വാലിറ്റി വിടുക, സാഹിത്യ കൃതികൾ ഇഷ്ടംപോലെ എഴുതിയിട്ടുള്ള ആളാണ്. സീതയെക്കുറിച്ചിട്ടുള്ള പഠനം, നളിനി എന്ന കാവ്യശില്പം, പ്രേമവും ഭക്തി എന്നും പറയുന്ന പുസ്തകം, കുറേ പുസ്തകങ്ങൾ സാഹിത്യ സംബന്ധിയായിട്ട് അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു 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 അനുസ്മരണമെങ്കിലും നടത്താൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ സാഹിത്യ ലോകത്തുള്ള ആളുകൾക്ക് കഴിയാതെ പോകുന്നത്? നമ്മൾ എന്തിനാണ് ഈ തള്ളി മാറ്റി നിർത്തുന്നത്? അദ്ദേഹം എവിടെയെങ്കിലും വർഗീയത പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഏതെങ്കിലും ജാതിയുടെയും മതത്തിനോട് ചേർന്നെന്ന് സംസാരിച്ചിട്ടുള്ള ഒരു വാക്കുണ്ടോ? ഈ സോ കോൾഡ് സ്പിരിച്വാലിറ്റിയുടെ വക്താവായിട്ട് നിന്നിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചുറ്റും പൂ വിതറിയ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് അദ്ദേഹം എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? കൊട്ടാരത്തിലിടുന്ന സിംഹാസനം പോലെയുള്ള കസേരയിൽ ഇരുന്നിട്ട് എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ആരും ഇട്ടുകൊടുക്കുന്ന പാട്ട കസേരയിൽ ഇരുന്നിട്ടല്ല അദ്ദേഹം എവിടെ പോയപ്പോഴും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്? എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്?
അപ്പൊ ഇത് അടുത്തിരുന്നിട്ട് ടി ആർ അജയൻ സാർ എന്ന് പറയുന്നത് ഒ വി വിജയൻ സ്മാരകത്തിന്റെ പ്രസിഡന്റ്. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഉടനെ ഒരു പരിപാടി വെക്കണം, ശരിയാണ്, എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ എന്നൊക്കെ പറഞ്ഞ് ആണ് തസറാക്കിലെ ഗുരുത്രയം എന്ന് പറഞ്ഞിട്ട് ഒരു വൺ ഡേ പ്രോഗ്രാം സംഘടിപ്പിച്ചു. നാരായണ ഗുരു, നടരാജഗുരു, നിത്യഗുരു, ഈ മൂന്ന് പേരുടെ സംഭാവനകൾ ഞാൻ പുതിയത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് അത്, ഗുരുത്രയം. നമുക്ക് ഈ കവിത്രയം പോലെ ഒരു ഗുരുത്രയമുണ്ട്, ആധുനികമായിട്ട് ചിന്തിച്ച ഗുരുത്രയങ്ങൾ. അത് നാരായണ ഗുരുവും നടരാജഗുരുവും നിത്യഗുരുവാണ്. അവർ നമുക്ക് സംഭാവന ചെയ്ത ഒരു സാഹിത്യമുണ്ട്. അതിൽ എക്കണോമിക്സ് ഉണ്ട്, അതിൽ വിദ്യാഭ്യാസമുണ്ട്, അതിൽ മനഃശാസ്ത്രമുണ്ട്, അതിൽ ഫിലോസഫിയുണ്ട്, അതിൽ സാഹിത്യമുണ്ട്. അത് വേണ്ട രീതിയിൽ അടുക്കും ചുട്ടോടെയും അവതരിപ്പിക്കപ്പെടേണ്ട ഇടങ്ങൾ ഉണ്ടാവണം. എന്നിട്ട് തസ്രാക്കില് നമ്മളവിടെ, തസ്രാക്കിലല്ല, പാലക്കാട് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ മൂന്ന് പേരെ അവതരിപ്പിച്ചിട്ടൊരു പരിപാടി നടത്തി. പക്ഷേ എന്തിനെയാണ് നമ്മൾ ഭയക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ സ്പിരിച്വൽ എന്ന് കേട്ടിട്ട് നടരാജഗുരുവിനെയും നിത്യനെയും പോലെയുള്ള പ്രതിപാദനരായിട്ടുള്ള ടീച്ചേഴ്സിനെ നമ്മൾ നമ്മളുടെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ വേണം ഇന്ന് രാജ്യത്ത് പടരുന്ന എല്ലാ തരത്തിലുമുള്ള വർഗീയതയ്ക്കും ബദലാവാൻ. അതൊരു ബദൽ സംസ്കാരമായിട്ട് വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ജില്ലകളിലും കേരളം വേണ്ട രീതിയിൽ എന്തോ നമ്മൾ തൊട്ടുകൂടായ്മ കാണിക്കുന്നുണ്ട്, തീണ്ടിക്കൂടായ്മ കാണിക്കുന്നുണ്ട് ഇവരോട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇപ്പോൾ ഗുരുവിന്റെ ശ്രേഷ്ഠ ശിഷ്യനായ അങ്ങയുടെ പ്രഭാഷണം കൂടി കേട്ടു കഴിഞ്ഞപ്പോൾ എന്റെ ജന്മം സഫലമായി എന്ന് തന്നെയാണ് മനസ്സ് മന്ത്രിച്ചിരുന്നത്. 2014 മെയ് 14 അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിക്കിലെ ഒരു ലേഖനവേളയിൽ മതേതരവുമാകാം ആത്മീയത വിഷയത്തിൽ അങ്ങനെ ധാരാളം ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ സഹൃദയ പ്രകൃതിയുടെ ഒപ്പം കൂട്ടുകാരനായിട്ടൊരു വഴികാട്ടി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സന്ദേഹികളുടെയും വിഷാദികളുടെയും ഒക്കെ അവിശ്വാസ കേന്ദ്രവുമായിരുന്നു അദ്ദേഹം. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും യുക്തിവാദിക്കും വിദേശവാദിക്കും പൗരത്വം പാശ്ചാത്യം എല്ലാം അദ്ദേഹത്തിന് അരിയിൽ ചിപ്പിടം ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സൗന്ദര്യത്തിന്റെയും നന്മയിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആ ആത്മാവിനെ കണ്ണി ചേർക്കുന്നതിൽ മാത്രമായിരുന്നു താല്പര്യം. എവിടെയെല്ലാം പിണക്കങ്ങളുണ്ടോ അവിടെയൊക്കെ ഇണക്കങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മതം. എന്റെ ചോദ്യം ഇതാണ്, ഇത്തരത്തിൽ ഒരു മനുഷ്യ സ്നേഹിയെ വളർത്തിയെടുക്കുവാൻ വകയാൾ എന്ന് പറയുന്ന ചെറിയ ഗ്രാമം എങ്ങനെ സാക്ഷിയായി നടരാജ ഉരുവിലേക്കും ശ്രീനാരായണ ഉരുവിലേക്കും നടന്നു വരുവാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകിയ കുടുംബ പശ്ചാത്തലം എന്തായാലും ഇത്തരത്തിലുള്ള മാനവിക ചിന്തകൾ ആ കുഴുന്ന ഹൃദയത്തിൽ അംഗീകരിക്കാനും അതിന് മഹാബോധി വൃക്ഷമായി വളർന്ന് സംഭരിക്കുവാനും വളമിട്ട കരങ്ങൾ എന്തായിരുന്നു, ഇതിന് പ്രചോദനം നിന്നത് എന്തായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം ശ്രേഷ്ഠ ശിഷ്യനായ ഷൗക്കത്തിൽ നിന്ന് തന്നെ അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ വിശദീകരിക്കുന്നു. ഒന്ന്, ജന്മസിദ്ധമായ ജനിതക ഗുണം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ സാമൂഹിക സാഹചര്യം എന്ന് പറയുമ്പോൾ പുതിയ കാലത്ത് നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് സാമൂഹിക സാഹചര്യം വേണം, അതേപോലെ തന്നെ ജനിതക സാഹചര്യവും വേണം. അതുകൊണ്ട് ജന്മസിദ്ധമായി തന്നെ അങ്ങനെ ഒരു ജനിതക സാഹചര്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ബാല്യകാല അനുഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, അദ്ദേഹത്തിന് കിട്ടിയ അമ്മയാണ് ആദ്യത്തെ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ അമ്മയും പിന്നെ അച്ഛനും. അപ്പം ഈ ചെറിയ പ്രായമായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ മുറ്റത്ത്, ഇവർ വലിയ ജന്മി കുടുംബമാണല്ലോ, വീടിൻ്റെ മുറ്റത്ത് മേശ കൊണ്ടിട്ടിട്ട് ഈ കുട്ടിയെ, 4 വയസ്സുള്ള കുട്ടീനെ മേശയുടെ മുകളിൽ കയറ്റി നിർത്തും. എന്നിട്ട് ചുറ്റും അവിടെ പണിക്ക് വന്നിട്ടുള്ള ആളുകൾ, അതായത് ജാതിയിൽ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ എന്നൊക്കെ പറയുന്ന ആളുകളെ ആ ടേബിളിൻ്റെ താഴെ ചുറ്റും ഇരുത്തിയിട്ട് ഈ കുട്ടിയെ കൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഉറക്കെ പ്രസംഗിപ്പിക്കുമായിരുന്നു പന്തളം രാഘവ പണിക്കർ, ഗുരുവിൻ്റെ അച്ഛൻ. അതേപോലെ തന്നെ ചെറിയ പ്രായത്തിലെ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നിന്നും നല്ല വചനങ്ങൾ എടുത്തിട്ട് പദ്യരൂപത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. സുക്തി മുക്താവലി എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകങ്ങളുണ്ട്.
ഇത് ഈ കുട്ടികൾക്ക് കാണാതെ ചൊല്ലിപ്പഠിപ്പിക്കും. അങ്ങനെ ചൊല്ലിപ്പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് ബുദ്ധചരിതം എന്ന് പറയുന്ന നമ്മുടെ കുമാരനാശൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആ കൃതി ഈ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത് അച്ഛൻ. ആ സമയത്ത് ഗുരുനിത്യയുടെ അമ്മയോട് എന്നിട്ട് പറയും, എനിക്ക് ബുദ്ധനാവണം എന്ന് പറയും. അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മ പറയുന്നുണ്ട്, അമ്മ അങ്ങനെ ഒരു ചോദ്യം മകനിൽ നിന്ന് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഗുരുനിത്യനെ ഗർഭം ധരിക്കുമ്പോൾ, ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ആ അമ്മയുടെ സ്വപ്നം നാരായണ ഗുരുവിൻ്റെ പരമ്പരയിലൊരു കണ്ണിയായിട്ട് തൻ്റെ മകൻ വരണം എന്നുള്ളത് ഈ ഗുരുവിൻ്റെ അമ്മ വാമാക്ഷി അമ്മയുടെ ഒരു സ്വപ്നമായിരുന്നു. നമ്മൾ നോക്കണം, എൻ്റെ മോൻ പഠിച്ച് വലുതായി വലിയ ഉദ്യോഗമായിട്ട് ബംഗ്ലാവ് പണിയണമെന്നല്ല ആ അമ്മ ആഗ്രഹിച്ചത്. ആ അമ്മയുടെ സങ്കല്പം ലോകത്തിന് ഗുണം ചെയ്യുന്ന, അവനവൻ്റെ ജീവിതത്തിന് ഗുണം ചെയ്യുന്ന, ലോകത്തിന് ഗുണം ചെയ്യുന്ന ഒരു മകൻ എനിക്ക് ജനിക്കണം, അവൻ നാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഒരു കണ്ണിയായിട്ട് മാറണം. ഗുരുനിത്യ സന്യാസിയാവാൻ തീരുമാനിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ നീ സന്യാസിയായാൽ ഏതെങ്കിലും ഗുഹയിൽ പോയിരുന്ന് നിന്റെ ആനന്ദം മാത്രം നോക്കി നീ ജീവിക്കരുത്, ലോകത്തിന് ഗുണമുള്ള ഒരു സന്യാസിയായിട്ട് മാറണം എന്ന് അമ്മ മോനോട് പറയുന്നുണ്ട്. പിന്നീട് എനിക്ക് ബുദ്ധനാവണമെന്ന് ചെറിയ കുട്ടി പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ നാളെ മുതൽ നമുക്ക് ബുദ്ധൻ്റെ കഥ പറഞ്ഞു തുടങ്ങാമെന്നല്ല ആ അമ്മ പറഞ്ഞത്. ബുദ്ധചരിതം കാണാതെ പഠിപ്പിക്കാനൊന്നും ഇരുന്നു കൊടുത്തിട്ടില്ല. ബുദ്ധചരിതം ഒക്കെ പഠിപ്പിച്ചത് അച്ഛനാണ്. പക്ഷെ അമ്മയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ബുദ്ധനാവണം എന്ന് പറഞ്ഞപ്പോൾ, പിന്നെന്താ മോനെ നമുക്കാവാം, തീർച്ചയായിട്ടും ആവാം എന്ന് പറഞ്ഞ് പിറ്റേന്ന് നേരം പുലരുന്നതിന് മുൻപേ എണീറ്റിട്ട് വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു, വാ എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, സാധാരണ ഇങ്ങനെ പുലർച്ചെ ഒന്നും എഴുന്നേൽക്കാറില്ലല്ലോ. വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കിണറ്റിൻകരയിൽ കൊണ്ടുപോയിട്ട് തണുത്ത വെള്ളത്തിൽ അങ്ങ് കുളിപ്പിക്കാം. അപ്പോൾ ഇവനിങ്ങനെ തണുത്ത് വിറച്ച് ഇങ്ങനെ ആകെ ഇളകി, അപ്പോൾ എന്താണ് ഇന്നിങ്ങനെ കുളിപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ, നീയല്ലേ പറഞ്ഞ് ബുദ്ധനാവണമെന്ന്, ബുദ്ധനാവണമെങ്കിൽ അത് ജീവിതചര്യയാക്കണം. ബുദ്ധനാവണമെങ്കിൽ ബുദ്ധൻ്റെ കഥ പഠിച്ചതുകൊണ്ടോ ധമ്മപഥ പഠിച്ചതുകൊണ്ടോ കാര്യമില്ല. നീ നിൻ്റെ ജീവിതത്തിലേക്ക് ബുദ്ധൻ്റെ ജീവിത ദർശനത്തെ, അദ്ദേഹം ജീവിച്ച ജീവിതത്തെ നിൻ്റെ ജീവിതത്തിലേക്ക് പകർത്തണം, എന്നാലേ ബുദ്ധനാവാൻ പറ്റൂ. അങ്ങനെ അന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ടേബിളിലിരുന്ന് വലിയ വലിയ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കും. പക്ഷെ അന്ന് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ സൈഡിൽ ഒരു പലകെട്ടിരിക്കുന്നു, നീ ഇന്ന് പോലെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. പക്ഷെ സാധാരണ ആളുകൾ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് ഭക്ഷണം. അപ്പോൾ ഒരു ശാന്ത അമ്മ എനിക്ക് ഈ ഭക്ഷണം, അപ്പം പറഞ്ഞു, ബുദ്ധനാവണമെങ്കിൽ മിതത്വം ശീലിക്കണം. ഇങ്ങനെ ബുദ്ധനാവണമെന്ന് പറഞ്ഞാൽ തൻ്റെ പിഞ്ചു കുട്ടീനെ വാരിയെടുത്ത് ഉമ്മ വെച്ചിട്ട് എൻ്റെ മോൻ ബുദ്ധനാവാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് പറഞ്ഞു നടക്കുമെന്നല്ല അമ്മ ചെയ്തത്. ആ അമ്മ ആ കുഞ്ഞിൻ്റെ ബോധത്തിൽ ബുദ്ധം എന്ന് പറയുന്ന ഒരു ഉണർവുണ്ടാവാൻ സഹായിക്കുന്ന രീതിയിൽ ആ കുഞ്ഞിൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും രൂപപ്പെടുത്താനുള്ള ഒരു ജീവിത അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത് എന്ന് ഗുരു. ആ അമ്മ ഒരിക്കലും ആ അമ്മയുടെ സ്വപ്നം മകനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, വെയിറ്റ് ചെയ്തിരിക്കുക ചെയ്തേ. എന്തെങ്കിലും ഒരു ദിവസം അവൻ എന്നോട് വന്ന് ചോദിക്കും. എനിക്ക് തോന്നുന്നത് 7 വയസ്സുള്ളപ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലാണ്ട് അമ്മ അവനെ ബുദ്ധനാക്കണമെന്ന് കരുതിയിട്ട് ബുദ്ധനെ പോലെ പട്ടിണിക്കിടാനൊന്നും പോയില്ല. പക്ഷെ അവൻ പറഞ്ഞപ്പോഴാണ് അത് ചെയ്തത്. അതാണ് അമ്മയുടെ ലക്ഷണം. നമ്മൾ അച്ഛനമ്മമാർ അങ്ങനെയല്ലല്ലോ. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഴിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ആ അമ്മ അതല്ല ചെയ്തത്. കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അമ്മ ആ മകൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീഴാൻ വേണ്ടി, കാരണം അമ്മയുടെ സങ്കല്പമായിരുന്നു അത്. അപ്പോൾ എനിക്ക് ബുദ്ധനാവണമെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ ആ അമ്മ ആ മകനെ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തൻ്റെ കുഞ്ഞു മകനിൽ ഉണർന്നു വന്ന ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ആ രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് ഉണരുന്ന രീതിയിലുള്ള ഒരു ലാളിത്യം അന്ന് മുതൽ, അല്ലാണ്ട് 4 ദിവസത്തിൻ്റെ അല്ലേ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആരംഭശൂരത്തല്ല, ആ അമ്മയ്ക്കും അച്ഛനും ഫോളോ അപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് മുതൽ ആ അമ്മ കുഞ്ഞിന് കൊടുത്തിരുന്നത് മുഴുവൻ അതായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അച്ഛൻ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ദാർശനിക ധാരയെയും അറിവായിട്ട് ആ കുഞ്ഞിന് പകർന്നു കൊടുത്തു ചെറിയ പ്രായത്തിൽ, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ. ഇപ്പുറത്ത് നിന്നൊരമ്മ ആ മകൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ വേണ്ട ജീവിത അന്തരീക്ഷം ഒരുക്കി കൊടുത്തു. ഇങ്ങനെ ഒരു അറിവിൻ്റെയും ജീവിത അന്തരീക്ഷത്തിൻ്റെയും സാന്നിധ്യം കുഞ്ഞുനാളിൽ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്, അദ്ദേഹം ജീവിച്ചിരുന്ന പരിസരം മുഴുവൻ കാടായിരുന്നു, മുഴുവൻ പ്രകൃതിയുടെ ഒരു വന്യമായ ഭാവമുള്ള ഇടത്താണ് ഗുരുനിത്യ ജനിച്ചു വളർന്നത്.
ഈ ഒറ്റപ്പെട്ട സമയങ്ങളിലൊക്കെ ഈ കാട്ടിൽ പോയിരിക്കുക, ഈ വള്ളിക്കൂട്ടിൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുക, പാമ്പിൻ്റെ കൂടെ കളിക്കുക, ഗുരു എഴുതി വെക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളൊക്കെ ആണെങ്കിൽ ഇതാണ് ആദ്യം എഴുതുക. ചെറിയ പ്രായത്തിൽ ഗുരു ഒരു അദ്ദേഹത്തിന് 14 വയസ്സുള്ള സമയത്ത് ഒരു വിളക്കുമായിട്ട് അദ്ദേഹം അവിടെ ഉള്ളൊരു വലിയ മലയുടെ മുകളിൽ പോയിട്ടിരുന്നിട്ടാണ് ഇത്രയും ബൈബിൾ വായിച്ചിരുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തെ എസ്റ്റേറ്റിൽ വെള്ളടിക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകൾ പ്രേതം വന്നിരിക്കുക എന്ന് കരുതിയിട്ട് പോയി എത്തി നോക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഇതൊന്നും പക്ഷെ ഗുരു നിത്യ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടില്ല. ഈ കാട്ടിൽ പോയി ഇരുന്നതും ഈ പാതിരക്ക് മലയിൽ പോയിരുന്ന ബൈബിളോ, കാരണം ഈ അതിശയോക്തി ഉണ്ടാക്കുന്ന ഒന്നും നിത്യന് എഴുതില്ല. അതാണ് അദ്ദേഹത്തിനോട് നമുക്ക് ഇത്ര റെസ്പെക്റ്റ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഈ കാടകങ്ങളിൽ അതിൻ്റെ എല്ലാ മൗനവും അതിൻ്റെ എല്ലാ ശീതളിമയും അനുഭവിക്കാനുള്ള ഒരു പ്രകൃതി സാഹചര്യവും അച്ഛനമ്മമാരിൽ നിന്ന് അറിവും ജീവിത അന്തരീക്ഷവും ലഭിക്കാനുള്ള മഹാഭാഗ്യവും ജന്മസിദ്ധമായി ജനിതക ഗുണവും ഒക്കെ കൂടി പ്രശാന്തമായിട്ടുള്ളൊരു ജീവിതാന്തരീക്ഷം വരദാനമായി ലഭിച്ചു എന്നതാണ് ഗുരുനിത്യയെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു കാര്യം. എന്നോട് സാറിനാണ് നിർബന്ധം എന്ന് ചോദിക്കണം. ഞാനെല്ലാം പറഞ്ഞു കേട്ടിരുന്നപ്പോ ഞാൻ ആ ലോകത്ത് പോയതുകൊണ്ട് എല്ലാം മറന്നുപോയി. ഇത് നമ്മളാ ജീവിച്ചൊരു ഗുരുകുലകാലത്തിലേക്ക് പോയി. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നതാണ്, നമ്മള് ഇപ്പൊ അന്ന് നമ്മള് എല്ലാവരും വീട്ടെടുത്ത് ജീവിച്ചപ്പോ നമുക്ക് നമ്മളെല്ലാം വേറെ ഓരോരുത്തേക്ക് വ്യക്തികളായിരുന്നല്ലോ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ കുശുമ്പും അസൂയയും വഴക്കും പണക്കും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ അന്ന് ഈ ഗുരു നമ്മളോട് ഇടപെട്ടിരുന്ന ആ ഒരു അത് നമ്മളെ ഇന്നത്തെ നമ്മളായിട്ട് മാറ്റാനായിട്ട് ഒരുപാടുള്ള ഒരു പ്രചോദനം. ഇന്നത്തെ എന്റെ ജീവിതം എന്നെ അതാണ് പഠിപ്പിക്കുന്നത്. കാരണം അന്നത്തെ ഗുരു എന്നോട് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ഉദ്ദേശപ്പെട്ടതും പിന്നെ ചേർത്ത് കുറിച്ചും എല്ലാം ഇന്ന് ഇങ്ങനെ ഒരു സ്വഭാവ മാറ്റത്തിലേക്കുള്ള ഒരു വഴിക്ക് വന്ന് എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ശോകത്തിൽ നിന്ന് അത് എങ്ങനെയാണ് ഒന്ന് പറയാമോ? ശോകത്തിൽ നിന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരുപാട്. ഇതിൽ ഇറക്കി വരെ ഫോണ് ഓടിച്ചു വിട്ട സമയത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് എന്തിനു വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ ജീവിതത്തിന് സ്വാധീനിച്ചു എന്നൊന്ന് പറഞ്ഞാൽ. ശരിക്കും എനിക്ക് ഞാന് 23-ാമത്തെ വയസ്സിലാണ് ഗുരുവിന്റെ അടുത്ത് വരുന്നത്. എട്ടുമുട്ടും തിരിയാത്തൊരു പൊട്ടങ്കണായാണല്ലോ അന്നൊക്കെ. നമുക്കറിയാലോ, നമുക്ക് എന്തറിയാം, നമുക്കൊരു ചുക്കും അറിയില്ല. പക്ഷേ ഗുരു ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടുണ്ട്, നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ല. എന്നിട്ട് അവസാനം 10 ദിവസം കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ പോകുന്നു മനസ്സിലായപ്പോൾ ഗുരു പറഞ്ഞു തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നാട്ടിലും കലഹുണ്ടാവും, അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എത്തിയത്. നിന്റെ സ്വഭാവം അത്ര മോശമാണ്, നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടുകാർക്കും നിന്നെ കൊണ്ട് ശല്യമാവും, വീട്ടുകാർക്കും നിന്നെ കൊണ്ട് ശല്യമാവും, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് സഹിച്ചേക്കാം, ഇവിടെ തന്നെ നിന്നോളാനൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ ഇഷ്ടംപോലെയുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഗുരു ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഗുരുകുലത്തിൻ്റെ ചരിത്രം നമ്മളിങ്ങനെ ഈ ഒപ്പത്തിനൊപ്പമുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലെ ഒരു റെസ്പെക്റ്റ് നമുക്ക് തരുമായിരുന്നു. അന്നൊന്നും അത് മനസ്സിലായിട്ടില്ല എനിക്ക്. ഞാൻ സത്യത്തിൽ പിന്നീടാണ് അത് ആലോചിച്ചത്. ഗുരു എന്തോ ഒരു 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 ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ എപ്പോഴും ഒരു റെസ്പെക്റ്റ് തന്നിരുന്നു. ഒരു പക്ഷേ ഗുരു ഒരുപാട് ചീത്ത പറയുകയും ഇറക്കി വിടുകയും വഴക്കുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പോണ്ട് തന്നെ, അല്ലാണ്ട് ഗുരു വെറുതെ ചെയ്തിട്ടുള്ളതൊന്നല്ല. നമ്മൾ വളരെ ഒരുപാട് എന്താ പറയുക കുസൃതികളുള്ള അലമ്പത്തരങ്ങളുള്ള ആളുകളായിരുന്നല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരായിരുന്നല്ലോ. നമ്മൾ മുമുക്ഷുത്വമായിട്ട് ശ്രദ്ധാലുക്കളായിട്ടൊന്നും ബ്രഹ്മവിദ്യ പഠിക്കാനൊന്നും ചെന്നതല്ലല്ലോ. ഞാൻ 3 ദിവസം താമസിക്കാൻ വേണ്ടി പോയതാണ് ഗുരുകുലത്തിൽ, പിന്നെ അവിടെ അങ്ങ് നിന്ന് പോയതാ. അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ നല്ല സമാധാനം, വേറെ എവിടെയാണെങ്കിൽ പോകാനൊരു ഇടമില്ല. അങ്ങനെ അവിടെ അങ്ങ് ജീവിച്ചു പോയതാണ് നമ്മളൊക്കെ. അപ്പം അല്ലാതെ നമ്മളിങ്ങനെ ഒരു പൂർണ്ണ ശ്രദ്ധാലുവായി ഗുരുവിൻ്റെ ജ്ഞാനം അങ്ങനത്തെ തലയൊന്നും നമുക്കില്ല. പക്ഷേ അലസനായ ഒരു ബേസിക്കലി അലസനായിട്ടുള്ള ഒരാളാണ് ഞാൻ, ഭയങ്കര അലസ്യമുള്ള ഒരു മനുഷ്യനാണ്. ഗുരു മൂത്രം ഒഴിക്കുമ്പോൾ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഗുരുവിൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ പായിട്ടിട്ട് ഞാൻ കിടന്നുറങ്ങും. പക്ഷെ ഗുരു ബെല്ലടിക്കുമ്പോൾ വാതിലിൻ്റെ അപ്പുറത്ത് പായിട്ട് ഉറങ്ങണ പ്രമോദും കരുണേട്ടനും വന്നിട്ടാണ് ഗുരുവിനെ മൂത്രം ഒഴിപ്പിക്കുക. ഞാനവിടെ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ ശ്രദ്ധ ഉള്ള ഒരാളായിരുന്നു ഞാൻ. എന്നിട്ടും ഗുരു എന്തിനായിരുന്നു എന്നെ ഇത്രമാത്രം പരിഗണിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല.
കാരണം ഗുരു ഗുരുവിന്റെ റൂമിലൊക്കെ എന്നെ കെടുത്തുമ്പോൾ ഞാൻ ഗുരു വിളിക്കുമ്പോഴൊന്നും എഴുന്നേൽക്കുന്ന ആളല്ല. അഞ്ച് പ്രാവശ്യം വിളിച്ചാൽ ഒരു പ്രാവശ്യം എഴുന്നേൽക്കുള്ളൂ. ഞാൻ അവിടെ കിടന്നും കൂർക്കം വലിച്ച് ഉറങ്ങിയിരിക്കും. ഗുരു ചിന്തിക്കുന്നതിന് മുമ്പ് ഉണരുന്ന ആളുകളുണ്ട് അവിടെ. ഗുരു അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ബലഹീനരായിട്ടുള്ള ആളുകൾ തന്നെ ഏറ്റവും ചേർത്ത് വയ്ക്കുക, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അല്ലാതെ കഴിവുള്ളവരെ അല്ല കൂടെ നിർത്തിയത്. ഏറ്റവും കഴിവ് കുറഞ്ഞവരെ ചേർത്ത് പിടിച്ച് റെസ്പെക്റ്റ് ചെയ്ത്. ഞാനിന്നും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വന്നാൽ, നമ്മുടെ കുഞ്ഞുങ്ങളാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, നമ്മുടെ ഭാര്യയോ ഭർത്താവോ ആരും ആവട്ടെ, ചെറിയൊരു ക്വാളിറ്റി കണ്ടാൽ അതിനെ നമ്മൾ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യണം. ചെറിയ തെറ്റുകൾ കണ്ടാൽ അത് കണ്ടില്ലെന്ന് നടിക്കണം. കാരണം അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ജീവൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഗുരു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കാലത്ത് ഞാൻ പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ല. പരീക്ഷ ഒന്നും പണ്ട് എഴുതില്ല. പരീക്ഷയ്ക്ക് പോയിരുന്നിട്ട് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ലേഖനം എഴുതി വയ്ക്കും. അപ്പോൾ തല മുഴുവൻ വട്ടു പിടിച്ച് നടന്നിരുന്ന കാലമാണ്. അപ്പോൾ ഞാൻ മലയാള പഠന ഗവേഷണത്തിൽ താമസിക്കുമ്പോൾ അവിടുത്തെ മാഷ് ജോയ്പോൾ മാഷ് എന്നോട് പറഞ്ഞു, നീ യതി യതി എന്ന് പ്രാന്ത് പിടിച്ച് നടക്കല്ലേ, നീ ഗുരു യതിയുടെ ഭക്തിയെ കുറിച്ചിട്ടൊരു പ്രബന്ധം എഴുതാൻ പറഞ്ഞു, ലേഖനം അവതരിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഗുരുവിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കുറേ പാരഗ്രാഫുകൾ എടുത്തു വെച്ചിട്ട് അതൊക്കെ ചേർത്ത് വെച്ച് ഒരു 20 പേജ് വരുന്ന ഒരു പേപ്പർ എഴുതി അവിടെ പ്രസൻറ്റ് ചെയ്തു. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഊട്ടിയിൽ പോകുമ്പോൾ. അത് മുഴുവൻ ഗുരുവിൻ്റെ തന്നെ വാക്കുകളാണ്. എൻ്റെ വാക്കുകൾ എന്ന് പറയുന്നതിൽ ആകെ ഒരു 10 പാരഗ്രാഫേ ഉണ്ടാവും. ഞാനത് ഗുരുവിനെ കാണിച്ചപ്പോൾ ഗുരു അത് വായിച്ച് അക്ഷരത്തെറ്റൊക്കെ തിരുത്തിയിട്ട് ഗുരു അതൊരു കുഞ്ഞു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു. ഞാൻ ഒരു പുസ്തകം എഴുതുക, എൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഒരു പുസ്തകം എഴുതുന്ന ഒരാളാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ആ പുസ്തകം അത് പബ്ലിഷ് ചെയ്യുകയും ഗുരു അതിനൊരു ആമുഖമൊക്കെ എഴുതി എന്തോ സംഭവമാക്കി പബ്ലിഷ് ചെയ്ത് അത് വരുന്നവർക്കൊക്കെ പ്രസാദം പോലെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ആ കുഞ്ഞു പുസ്തകം ഭക്തിയതിയുടെ അവിടെ ഉണ്ടല്ലോ പുസ്തകം, ഒരു കുഞ്ഞൊരു പോക്കറ്റിൽ വെക്കാവുന്ന പുസ്തകം. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ കണ്ടിട്ടില്ല എന്നിലൊരു എഴുത്തുകാരനുള്ളത്. ആ പുസ്തകത്തിൽ ഷൗക്കത്ത് നിന്ന് പേരുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ ഗുരുവിൻ്റെ തന്നെ വാക്കുകളാണ്. എൻ്റെ വാക്കുകൾ കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും ഗുരു അത് എന്തിനു ചെയ്തു? എവിടെയോ മറഞ്ഞെടുക്കുന്ന എൻ്റെ ഒരുപാട് ഇരുട്ടിൻ്റെ ഇടയിൽ മറഞ്ഞെടുക്കുന്ന ഒരു മിന്നാമിനിങ്ങിനെ ഗുരു കണ്ടെത്തിയിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് കൂടെ നിന്ന് ഈ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നത് ആ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മനസ്സിലായത് ഇങ്ങനെയും കൂടി സൈഡിൽ ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ ആ ഒരു ധൈര്യമുണ്ട്. അന്ന് ഗുരുകുലത്തിൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു പ്രബന്ധം കൺവെൻഷൻ ഒരു പേപ്പർ അവതരിപ്പിക്കണം. അപ്പോൾ വിഷയം നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിലെ നൈതിക ചിന്ത എന്നുള്ളതാണ് വിഷയം. എനിക്ക് നൈതിക ചിന്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല. ഞാൻ എന്നിട്ട് അത് എന്താ ഗുരു നൈതിക ചിന്ത എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗുരു എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ ഗുരു ഇത് എഴുതാമെന്ന് ചോദിച്ചപ്പോൾ താൻ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് അങ്ങ് എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ വന്നിരുന്ന് എഴുതിത്തരാമെന്ന്. താൻ ലൈബ്രറിയിൽ പോയിട്ട് ആ താഴ്വരകളിലേക്കൊക്കെ നോക്കിയിരുന്നിട്ട് ചുമ്മാ അങ്ങ് എഴുതിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരുവിൻ്റെ ഒരു പേനയും കുറേ നല്ല പേപ്പറൊക്കെ തന്നു. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് ഞാനൊരു ലേഖനം അങ്ങ് എഴുതി. അത്ര നല്ല ആർട്ടിക്കിളൊന്നും അല്ല അത്. പക്ഷേ വളരെ ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്ത് കൂടെ നിർത്തി എന്നുള്ളതാണ്. ഇപ്പം നീ കുറേ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എഴുതാനും ഇങ്ങനെ നടന്ന് സംസാരിക്കാനൊക്കെ കഴിയുന്ന വളരെ നാണം കുടുങ്ങിയും ലജ്ജാലുവും പിന്നെ ആലസ്യവും മടിയൊക്കെ പിടിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. ആ എനിക്ക് കുറച്ചെങ്കിലുമൊക്കെ അത് ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്, അതൊന്നും പോയിട്ടൊന്നുമില്ല. ഇതൊക്കെ നിൽക്കുമ്പോഴും ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ വെളിച്ചുള്ളൊരു ജീവിതത്തിലേക്ക് സഞ്ചരിക്കാൻ വളരെ ആഴത്തിലുള്ള ഇൻസ്പിറേഷൻ ആയത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്ന മനുഷ്യരെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്താതെ ചെറിയ ക്വാളിറ്റീസ് കാണുമ്പോൾ അവരെ നമ്മളിങ്ങനെ പുകഴ്ത്തി നശിപ്പിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ തൊടേണ്ടവരെ നമ്മൾ തൊടണം. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ മക്കളോടായാലും, ഞാനിപ്പോൾ പാരൻറ്റിംഗ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവസാനേ നമ്മൾ ചുവന്ന മഷിയിലേക്ക് നോക്കാവൂ, ആദ്യം പച്ച മഷിയിലേക്ക് നോക്കണം. എന്നിട്ട് ആ പച്ച മഷിയെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനുശേഷം ചുവന്ന മഷിയെ ഇൻസ്പയർ ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവരണം. ഈ ചുവന്ന മഷി കണ്ടിട്ട് മക്കളുടെ മെക്കെട്ട് കയറരുത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും ദോഷമില്ലാത്ത ആരല്ലേ, പരിമിതിയില്ലാത്ത ആരല്ലേ, നമ്മൾ മനുഷ്യന്മാരല്ലേ, പാവം പിടിച്ച മനുഷ്യന്മാരല്ലേ,
പരിമിതി ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല കുറ്റപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കുറ്റപ്പെടുത്താനുള്ള കാരണങ്ങൾ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷേ അതേപോലെ തന്നെ നന്മയും കണ്ടെത്താൻ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ ചുറ്റുള്ള മനുഷ്യരിൽ നന്മയെ കണ്ടെത്തിയിട്ട് ഒന്ന് തൊടാൻ അങ്ങനെ ഗുരു തൊട്ടു എന്നുള്ളതാണ് സുഗത ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുരു ആ തൊടൽ തൊട്ടെന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് അതെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഗുരുവിനെ പറ്റി ചോദ്യങ്ങള് ചോദിക്കും ഞാൻ ചോദിക്കുന്നത് എങ്ങനാന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷെ എന്റെ ഉള്ളില് ഈ സ്നേഹം മൊത്തം നിറച്ചു തന്നു അപ്പൊ ആ സ്നേഹത്തിന്റെ പാരായണത്തിൽ എന്താണ് അല്ലെങ്കിൽ ഗുരു എന്താണ് എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് മടിയാണ് പക്ഷെ എന്താണ് എനിക്ക് വാക്കിനേക്കാൾ അപ്പുറത്ത് ഗുരു ജീവിച്ച ആ മലർവാടിയിൽ നമ്മളൊക്കെ കഴിഞ്ഞത് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഈ ചിത്രകല ഒക്കെ ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരുവിന് വേണ്ടി ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ കണ്ടൊരു ഗുരുവുണ്ട് അത് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ അപ്പൊ എനിക്ക് പറയാനുള്ള ഗുരുവിന്റെ ചുറ്റിലുള്ള മലർവാടിയെ കുറിച്ചൊന്ന് സംസാരിക്കാം ഞാനിങ്ങനെ ഈ ഈ പ്രമോദ് എനിക്ക് ഗുരുകുലത്തിൽ ഒരാളോട് അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രമോദിനോടാണ് കാരണം ഈ ഗുരു ഈ മനുഷ്യനെ സ്നേഹിച്ചിട്ടുള്ള പോലെ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മളൊന്നും അങ്ങനെ സ്നേഹിച്ചിട്ടില്ല നമ്മളൊക്കെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പ്രമോദിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് പ്രമോദ് മുറിയിൽ ഇങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക ഗുരു ഇങ്ങനെ പ്രമോദിൻ്റെ നെഞ്ചിന് തലവെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഞാനത് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് അത് പ്രമോദിനെ ഞങ്ങളൊക്കെ ഗുരുവിൻ്റെ അടുത്തായിട്ട് ചെന്നവരായിരുന്നെങ്കിൽ പ്രമോദിനെ ഗുരു വിളിച്ചു വരുത്തിയതാണ് ഗുരുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി കള്ളിച്ചെടികളായിരുന്നു എന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് അത് പൂച്ചെടികളല്ല കൂടുതലും ഗുരുവിന് ഈ കള്ളിച്ചെടികളുടെ ഒരു ഒരു ഗ്രീൻ ഹൗസ് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓരോ ഈ മുൾച്ചെടിയോടും കള്ളിച്ചെടിയോടും ഇരുന്ന് വർത്തമാനം പറയും അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതലും പോവുക ഈ പ്രമോദിൻ്റെയും കൈ പിടിച്ചിട്ടാണ് നമ്മളൊക്കെ ഉപേക്ഷിക്കും അവിടെ സൈഡിലെത്തുമ്പോൾ അവിടെയുള്ള എല്ലാ ചെടികളോടും വർത്തമാനം പറഞ്ഞ് ഇവർ രണ്ടാളും അത് വരച്ച് അതിനെ കൂടുതൽ ഞാൻ ആലോചിക്കും ഈ മനുഷ്യനെ ഇപ്പോൾ സുഗത പറഞ്ഞല്ലോ പ്രമോദിനോടൊക്കെ ഭയങ്കര അസൂയായിരുന്നു അതുപോലെ എനിക്കും അസൂയ ഉണ്ടായിരുന്നു കാരണം ഗുരു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക ഈ മനുഷ്യൻ്റെ കൂടെ ഈ മനുഷ്യനാണെങ്കിൽ ഗുരുവിനെ കുറിച്ച് ഒരു അക്ഷരം എവിടെയും പറയാറുമില്ല നമ്മളിങ്ങനെ വായിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് നടന്ന് ലോകം മുഴുവൻ ഇങ്ങനെ എത്ര മനുഷ്യരുണ്ട് എന്നറിയോ ചെടികളെ ഞാൻ ചെടികളെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമുക്ക് ചുറ്റുള്ള പ്രകൃതിയെ എങ്ങനെയാണ് സ്പർശിക്കേണ്ടതെന്ന് എങ്ങനെയാണ് അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് ഒരു മനുഷ്യൻ ജീവിച്ച് കാണിച്ചു തന്നത് ഗുരു നിത്യ അതിനൊക്കെ തൊടുന്നൊരു തൊടലുണ്ട് ഓരോ ചെടിയുടെ അടുത്ത് പോയിട്ട് അതിനെ തൊടുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ചെടികൾക്കൊക്കെ ജീവനുണ്ടെന്ന് ഫീൽ ചെയ്യിപ്പിച്ചു തന്നത് അദ്ദേഹമായിരുന്നു മറ്റേത് നമ്മൾ ജീവനുണ്ടെന്നൊക്കെ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് കവിത പഠിച്ചിട്ടുണ്ട് കവിത ചൊല്ലിയിട്ടൊക്കെ ഉണ്ട് റെസ്പെക്റ്റോട് കൂടിയിട്ട് ഒരു പൂവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക റെസ്പെക്റ്റോട് കൂടി ഒരു കള്ളിച്ചെടിയിൽ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ കള്ളിച്ചെടികളോട് പുള്ളിക്ക് എന്താ ഇത്ര താല്പര്യം അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഒരു സ്ഥലത്ത് നമുക്ക് ഈ മാർദ്ധവമുള്ള ബാഹ്യ സൗന്ദര്യമുള്ള എല്ലാറ്റിനോടും സ്വാഭാവികമായ ആകർഷണമാണ് പക്ഷേ കള്ളിച്ചെടികളോട് ആർക്കും സ്വാഭാവികമായ ആകർഷണമല്ല പക്ഷേ ആ മുൾച്ചെടിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ചേർന്ന് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് ഗുരു എഴുതി വെച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് ഗുരു അങ്ങനെ ആയിരുന്നു തള്ളി മാറ്റുന്നതിനെ തള്ളി മാറ്റിയതിനെ ഒക്കെ ചേർത്ത് പിടിച്ച് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക പ്രകൃതിയെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഹാ വാ എന്ന് പറയലല്ല ഉത്തരവാദിത്വത്തോടുകൂടി സമയമെടുത്ത് അതിന് വേണ്ട വളവും കൊടുത്ത് വെള്ളവും കൊടുത്ത് അതിൻ്റെ ഒരു തണ്ടും ശാഖയും വിരിഞ്ഞു വരുന്നത് മുതൽ ഓരോ ഘട്ടത്തിലും ഫോളോ അപ്പ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമുക്കൊക്കെ ആരംഭശൂരത്വമുണ്ട് നമ്മൾക്കൊക്കെ നമ്മുടെ സ്നേഹമൊക്കെ അങ്ങനെയാണ്
തുടക്കത്തിൽ ഗംഭീര സ്നേഹമായിരിക്കും നമുക്ക് എല്ലാറ്റിനോടും, അത് മനുഷ്യന്മാരോടായാലും പ്രകൃതിയോടായാലും എന്തിനോടായാലും. പക്ഷെ അതങ്ങ് കഴിയുമ്പോൾ നമ്മൾ ഡിമ്മാവും. ആരംഭശൂരത്താണ് നമുക്കുള്ളത്, ഫോളോ അപ്പ് നമുക്കില്ല. ഒരു മനുഷ്യനായിട്ടുള്ള സൗഹൃദത്തെ പോലും നിലനിർത്തുന്നതിൽ നമുക്ക് ഫോളോ അപ്പ് ഇല്ല. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഭയങ്കരമായിട്ട് സ്നേഹിച്ചങ്ങ് കൊല്ലും, പിന്നെ അങ്ങ് അവഗണിക്കും. പക്ഷെ ഗുരു അങ്ങനെ ആയിരുന്നില്ല. ആ ഗുരുകുലത്തിൽ ചുറ്റും വളരുന്ന ഓരോ മനുഷ്യരെയും ഓരോ ചെടികളെയും, കള്ളിച്ചെടി ഉൾപ്പെടെയുള്ള ചെടികളെ മരങ്ങളൊക്കെ ഫോളോ അപ്പ് നടത്തുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹത്തിലൊന്നും ആവേശം ഉണ്ടായിരുന്നില്ല, മിതത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് മനുഷ്യരെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് പ്രകൃതിയെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കേണ്ടത്, അതെപ്പോഴും ഒരു മിതത്വത്തിലായാൽ അതിന് സ്വാഭാവികമായൊരു ഫോളോ അപ്പ് ഉണ്ടാവും, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരില്ല. ഈ ഒരു അനുഭവം പകർന്നു വന്നിട്ടുണ്ട് ഈ മലർവാടികൾ ഗുരുവിൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയത്. അതായിരുന്നു ഫോളോ അപ്പ്. ഫുൾ സ്റ്റോപ്പ് ഇടില്ല ഗുരു ഒന്നിനും, സെമിക്കോളനും കോമയും കുത്തൊക്കെ ഇട്ടിട്ടാണ് തിരിച്ചു വരിക. നാളെ കാണാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ചെടിയുടെ അടുത്തുനിന്നും തിരിച്ചു വരിക. പിറ്റേന്ന് നാളെ അതിലേക്ക് ഗുരു ചെല്ലും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ചിട്ടാണ് പലപ്പോഴും വരിക. ഗുരു നാളെയും കൂടി നമുക്ക് കാണണേ എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇതായിരുന്നു വ്യത്യാസം. നമസ്കാരം പ്രമാദേ.